सहनावतु सहनौ भुनक्तु सहवीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै ॐ शान्ति शान्ति शान्तिः। ॐ गणानां त्वा गणपतिगं हवामहे कविं कवीनामुपमश्रवस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पत आनशृण्वन्नोदिभिः सीदसादनं महागणपतये नमः। സ്വധർമാനുഷ്ഠാനത്തെ യജ്ഞമായി ചെയ്യാൻ നിർദ്ദേശിക്കുമ്പോൾ യജ്ഞപദം നമ്മിൽ ഉണർത്തുന്ന അഗ്നികുണ്ഡവും അതുപോലെ തന്നെ ഹവിസിൻ്റെ സമർപ്പണവുമൊക്കെ പ്രസക്തമാവുന്നുണ്ടോ എന്നൊരു ചോദ്യം ഇന്നലെ ചർച്ചയ്ക്ക് വിധേയമാക്കി. അഗ്നിയുണ്ട്, സമാജത്തിൻ്റെ ആവശ്യങ്ങളാകുന്ന അഗ്നി ജ്വലിക്കുന്നു. നമ്മുടെ കർമ്മശേഷിയുടെ സർഗശേഷിയുടെ ഹവിസ്സാണ് അവിടെ അർപ്പിക്കപ്പെടേണ്ടത്. ഇനിയും വളരെ ഉപരിപ്ലവമായിട്ട് ഏത് പ്രവൃത്തി ചെയ്യുന്ന സമയത്തും ശരീരം മുഴുവൻ കത്തുന്നുണ്ട്. അതൊരു തരത്തിലുള്ള അഗ്നിജ്വാല തന്നെയാണ് എന്ന് പറയുക. സൂക്ഷ്മാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടായി, സർവം വിഷ്ണുമയം ജഗത്ത് എന്ന അവബോധത്തിൻ്റെ അഗ്നിയിലേക്ക് നമ്മുടെ സങ്കുചിത താതാത്മ്യങ്ങളുടെ കലുഷിത വാസനകളുടെ ദുരുപദിഷ്ട താല്പര്യങ്ങളുടേതായ ഹവിസ്സിനെ അർപ്പിക്കുന്നു. അങ്ങനെ വ്യക്തിത്വത്തെ വിശാലമാക്കുന്ന ജ്ഞാനപ്രക്രിയ അത് ഇവിടെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയും ഒരു തരം അഗ്നികുണ്ഡം ജ്വലിപ്പിച്ച് ഹവിസർപ്പിക്കുന്ന സമ്പ്രദായം ഇവിടെയുണ്ട് എന്ന് നിരീക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെ യജ്ഞം അക്ഷരാർത്ഥത്തിൽ തന്നെ ആലോചിച്ച് ആസ്വദിക്കാവുന്നതാണ്. യജ്ഞത്തിൻ്റെ മുഖ്യ ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്നലെ മനസ്സിലാക്കി. സാമാന്യ ജ്ഞാനം, അതിനനുസരിച്ച് സ്നേഹം, കൃതജ്ഞത, തദനുസൃതം സേവന ഔത്സുക്യം, സാദര സമാഹരണം, സസ്നേഹ സമർപ്പണം, സവിനയ പ്രസാദ സ്വീകരണം, പ്രസാദ വിതരണം, ഉച്ഛിഷ്ടഭോഗം, ഇതൊക്കെ യജ്ഞത്തിൽ അവശ്യം സംഭവിക്കേണ്ടതായിട്ടുണ്ട്. വർണ്ണാശ്രമങ്ങൾക്കനുസരിച്ച് സ്വധർമ്മത്തെ തിരഞ്ഞെടുത്ത് ഈ പ്രകാരത്തിൽ ചെയ്യാൻ നമുക്ക് ശ്രദ്ധയുണ്ടാവട്ടെ. അതാണ് ഈ അധ്യായം തരുന്ന സന്ദേശം. കർമ്മം ആരാധനയാക്കുന്നു, ഭോഗതൃഷ്ണ നമ്മെ കൂടുതൽ ക്രൂരതയിലേക്കും എക്സ്പ്ലോയിറ്റേഷനിലേക്കും ചൂഷണത്തിലേക്കും നയിക്കും എന്നുള്ളത് ഇന്ന് എങ്ങും കാണുന്ന ഒരു ദുരന്തമാണ്. മറിച്ച് ചൂഷണത്തിൻ്റെ സമീപനത്തിന് പകരം പ്രകൃതി ശക്തികൾ ചെയ്യുന്ന സേവനത്തെ പരിഗണിച്ച് ആദരപൂർവം അവയുടെ സുസ്ഥിതിക്ക് വേണ്ടി തിരിച്ചു ചെയ്യുന്ന പ്രക്രിയയ്ക്ക് ദോഹനം എന്നാണ് പറയുക. ദോഹനം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് പശുവിനെ കറക്കുന്നത് പോലെ കുട്ടിക്കൊക്കെ വേണ്ടത് കൊടുത്തു കഴിഞ്ഞു ബാക്കിയുള്ളത് കറന്നെടുത്തോളൂ, ഇതാണ് ദോഹനം എന്ന് പറഞ്ഞാൽ വാഗർത്ഥം. പ്രകൃതിയിൽ നിന്ന് സ്വീകരിക്കുന്നതിലേറെ കൊടുക്കുന്ന, ഇതിൻ്റെ സുസ്ഥിതി നിലനിർത്തുന്നതിന് വേണ്ടി സമ്മാനിക്കുന്ന ഒരു സമീപനം ദോഹന സമ്പ്രദായമാണ്. അങ്ങനെയുള്ള ദോഹനമാകട്ടെ നമ്മുടെ ശീലം, ചൂഷണം ആവാതിരിക്കട്ടെ. പണ്ട് ഒരു കർഷകന് പൊന്മുട്ടയിടുന്ന താറാവിനെ കിട്ടി. ദിവസവും ഓരോ പൊന്മുട്ട,
അങ്ങനെ നാളുകൾ പുരോഗമിച്ചപ്പോൾ കൊതി കൊണ്ട് ഈ കർഷകൻ ആലോചിച്ചു, ഇതിങ്ങനെ ദിവസം പ്രതി ശേഖരിക്കുന്നതിനേക്കാൾ ഒറ്റയടിക്ക് ശേഖരിച്ചാൽ എന്താ? കേട്ടിട്ടില്ലേ? എന്നിട്ടോ താറാവിനെ കൊന്നു. കീറി നോക്കിയപ്പോഴോ അന്ന് ഇടേണ്ട മുട്ട പോലും പാകായിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടൊന്നും കിട്ടിയില്ല എന്ന് പറയും. ഇതുപോലെയാകുന്നു ദോഹനത്തിൻ്റെ ദുരന്തം. പ്രകൃതി പതുക്കെ ഇങ്ങനെ ഉരുത്തിരിച്ച് തരുന്ന സമയത്ത് അതിന് നിലനിൽപ്പുണ്ട്. ഇന്ന് പല പുരോഗതിയും സ്ഥായിയായ നിലനിൽപ്പ് ഉള്ളതല്ല എന്ന് പറയും. പെട്ടെന്ന് ഊഷരമായി പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു അപകടത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ വിസ്തരിച്ച് കാണണ്ടായി. അതുകൊണ്ട് പ്രകൃതിയെ, ഭൂമിദേവിയെ വിശിഷ്യ അമ്മയെപ്പോലെ സ്നേഹിക്കാനും അവിടെ നിന്ന് ശേഖരിക്കുന്ന വിഭവങ്ങൾക്ക് തത്തുല്യമായി ഏറെ നൽകാനും നമുക്ക് സാധിക്കട്ടെ. യജ്ഞം എന്തിനു ചെയ്യുന്നു എന്ന ചോദ്യത്തിന് ഇപ്രകാരം ചിന്തിച്ചുറപ്പിക്കാം. മനുഷ്യൻ ഇവിടെ നിലനിൽക്കുമ്പോൾ വിഭവങ്ങൾ ശേഖരിക്കുന്നതുകൊണ്ട് വിഭവങ്ങൾക്ക് കുറവുണ്ടാവുന്നുണ്ട്. വിസർജ്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കുന്നത് കൊണ്ട് മലീമസ് ആവുന്നുമുണ്ട്. കുറവ് നികത്താനും അശുദ്ധി അകറ്റാനുമാണ് യജ്ഞം. പ്രകൃതിയിലുണ്ടാകുന്ന കുറവ് നികത്താനും അതുപോലെ തന്നെ വന്നുപോയ മാലിന്യങ്ങളെ അകറ്റാനും ആണ് യജ്ഞം. അത് അന്ധക്കരണത്തിലെ മാലിന്യങ്ങളെ അടക്കാം. ഈ ഒരു ചിന്തയോടുകൂടി നമുക്ക് യജ്ഞം ചെയ്യാൻ സാധിക്കട്ടെ. യജ്ഞം കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാവും, അന്ധക്കരണ ശുദ്ധി ഉണ്ടാവും, അതുപോലെ തന്നെ തത്വ ജ്ഞാന നിഷ്ഠയുണ്ടാവാനും ഇത് സഹായിക്കും. പ്രവൃദ്ധി, ശുദ്ധി, സിദ്ധി, ഇത്രയാണ് യജ്ഞത്തിൻ്റെ നേട്ടങ്ങൾ. അപ്പം സമാജം ശരിയായ രീതിയിൽ പുരോഗമിക്കും. പക്ഷേ സമാഹരിച്ചു വെച്ചതിൻ്റെ ദുഃഖദുരിതങ്ങൾ ഉണ്ടാവുകയില്ല. കള്ളന്മാരും പാപഭക്ഷകരും ആവാതിരിക്കാനും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, സമാജത്തിൽ ശ്രേയസ് ഉണ്ടാവും. വ്യക്തി അനാവശ്യമായി തടിച്ചു കൊഴുക്കുന്നില്ല, മറിച്ച് സ്വാസ്ഥ്യം നിലനിർത്തിക്കൊണ്ടുള്ള ജീവനം. ഇങ്ങനെ അതിസുന്ദരമായ ഒരു ഭാവനയാണ് യജ്ഞഭാവന. മനുഷ്യന് സൃഷ്ടി രഹസ്യം അറിയാനുള്ള വഴി എന്താണ്? അവനവൻ്റെ സ്വധർമ്മത്തിൽ വർത്തിക്കലാവുന്നു. അക്കാര്യവും നമ്മൾ ഇന്നലെ മനസ്സിലാക്കുകയുണ്ടായി. അവനവൻ്റെ കർമ്മം വൃത്തിയായി ചെയ്ത് പുരോഗമിക്കുന്ന സമയത്ത് ആകെ സൃഷ്ടിയുടെ താളവും സർജന രഹസ്യവും പിടികിട്ടും. അങ്ങനെ യത്നം അറിവിനുള്ള വഴി തുറന്നു തരുന്നു. അതും ഇന്നലെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് നമ്മുടെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒട്ടനവധി ആഗ്രഹങ്ങളുടെ തള്ളൽ കൊണ്ട്, അതാണ് ഡ്രൈവിംഗ് ഫോഴ്സ്, കാമനാ കർമ്മങ്ങളേറെ ചെയ്ത് പക്ഷേ സ്വസ്ഥതയാവട്ടെ ശാന്തിയാവട്ടെ ഒന്നോട്ട് അനുഭവിക്കുന്നുമില്ല. അങ്ങനെ ഒറ്റപ്പെടുകയും ചെയ്യും സമാജത്തിൽ. ഏകാന്തപഥികന്യാ ഒറ്റപ്പെടുന്നു എന്ന് പറയാം. കാരണം യാജ്ഞിക ജീവനമില്ല, സഹകരണാത്മകതയില്ല. എന്നിട്ടോ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താകുന്നു? മാനവ സുഖമെന്ന മായാമൃഗത്തിനെ തേടുന്ന പാന്തന്യാ, ഇതിങ്ങനെ തേടി അലയ്യ, അത് കിട്ടുകയില്ല എന്ന് പറയും. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഇതിന് പകരം യാജ്ഞിക ജീവിതം. ഇവിടെ കമ്മ്യൂണിസത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഗാന്ധിസത്തെക്കുറിച്ചും സോഷ്യലിസത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്നത് പോലെ നമുക്കും ഒരു ഇസം പ്രചരിപ്പിക്കുക എന്ന് പറയുക. എന്താ ആ ഇസത്തിൻ്റെ പേര്? യജ്ഞ ഇസം. യജ്ഞഇസം. യജ്ഞഇസത്തിൽ എന്താ ലക്ഷ്യമാക്കുന്നത്? വ്യക്തി വ്യക്തിയിൽ നിന്ന് വളർന്ന് കുടുംബത്തിലേക്കും സമാജത്തിലേക്കും രാഷ്ട്രത്തിലേക്കും സർവോപരി പ്രപഞ്ചത്തിലേക്കും വികസിക്കുന്നു. അങ്ങനെ വിശ്വമാനവനാവുക. ഓക്കെ. അവനവൻ്റെ താല്പര്യങ്ങളെ അവഗണിച്ചുകൊണ്ടോ ത്യജിച്ചുകൊണ്ടോ അല്ല പുരോഗതി, താല്പര്യങ്ങളെ വിശാലമാക്കിക്കൊണ്ടാണ്.
നേരത്തെ എൻ്റെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും സുസ്ഥിതി എന്ന ലക്ഷ്യമായി. മനസ്സിലാവുന്നില്ലേ? മൂന്ന് പാവകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇല്ലേ? മൂന്ന് പാവകൾ എന്തൊക്കെയാണ് വിശേഷം? ആ കണ്ണും കാതൊക്കെ പൊത്താതെ വരട്ടെ, അത് ഓൾഡ് പാവയാണ്. ഇത് ലേറ്റസ്റ്റ്, അത് കേട്ടില്ല. ലേറ്റസ്റ്റ് മൂന്ന് പാവകൾ എന്തൊക്കെയാ വിശേഷം? ഒന്നാമത്തത് സ്പോഞ്ചിൻ്റെ പാവയത്ര, രണ്ടാമത്തത് കളിമണ്ണിൻ്റെ പാവയാണെങ്കിൽ മൂന്നാമത്തത് പഞ്ചസാരയുടെ പാവയാണ്. ആ വെള്ളത്തിൽ ഒരു ചെറിയ പാത്രത്തിലെ വെള്ളത്തിൽ സ്പോഞ്ചിൻ്റെ പാവയിട്ട് എന്ത് ചെയ്യും? വെള്ളം മുഴുവൻ അതങ്ങട് സക്ക് ചെയ്ത് കളയും, റൈറ്റ്? കളിമണ്ണിൻ്റെ പാവയിട്ടാലോ എല്ലാ വെള്ളവും കൂടി നശിപ്പിച്ച് കൊളാക്കും. പഞ്ചസാര പാവയിട്ടാലോ കുറച്ച് കഴിയുമ്പോൾ പാവയെ കാണില്ല, പക്ഷേ റൈറ്റ്? ഇതിലേതായിരിക്കും യാജ്ഞിക ജീവിത സമീപനം? എല്ലാം സമാഹരിക്കുന്ന കള്ളനും പാപഭക്ഷകനുമാവുന്നില്ല, വസിക്കുന്ന പരിസരത്തെ മലീമസമാക്കുന്ന കളിമൺ പാവയുമല്ല, പിന്നെയോ പഞ്ചസാര പാവ. തൻ്റെ സാന്നിധ്യം കൊണ്ട് ഏവർക്കും മധുരം പകരുന്നു, താനെന്ന് വ്യതിരിക്ത ഭാവമൊട്ട് പുലർത്തുന്നു ഇല്ല. ക്ലിയർ? ഓർമ്മയുണ്ടായിരിക്കട്ടെ. ഇങ്ങനെയൊക്കെ പറഞ്ഞ ശേഷം ഭഗവാൻ എന്തിനാ ഇങ്ങനെ യജ്ഞമൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്നു. എന്താ ഉത്തരം? യസ്ത്വാത്മരതിരേവസ്യാദാത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ നൈവ തസ്യ കൃതേനാർത്ഥഃ നാകൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയഃ. യഹ തു, ആരൊരാളാണോ ആത്മരതിരേവ സ്യാത്, ആത്മാവിൽ രതിയുള്ളവനായിരിക്കുന്നത്, ആത്മതൃപ്തശ്ച, ആത്മാവിൽ തന്നെ തൃപ്തിയും, മാനവഃ, മാനവൻ എന്ന വാക്കിനൊരു അർത്ഥം പറഞ്ഞു കേട്ടിട്ടുള്ളത് മാ നവം കാമയതി ഇതി മാനവ, പുതിയതായിട്ടൊന്ന് കൊതിക്കാത്തവൻ, സ്വാത്മമഹിമയിൽ അഭിരമിക്കുന്നവന് പുതുതായിട്ടൊന്നും ആവശ്യമില്ല. യസ്ത്വാത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവ ആത്മന്യേവ ച സന്തുഷ്ട, അവനവനിൽ തന്നെ സന്തുഷ്ടി. തസ്യ കാര്യം ന വിദ്യതേ, അവന് ഒന്നും ചെയ്യേണ്ടതായിട്ട് ഇല്ല. നൈവ തസ്യ കൃതേന അർത്ഥഃ, കർമ്മം കൊണ്ട് എന്തെങ്കിലും നേട്ടങ്ങൾ നേടാനുണ്ടോ അവന്? ഇല്ല. നൈവ, ഇല്ല തന്നെ. ന അകൃതേനേഹ കശ്ചന, ചെയ്യാതിരിക്കുന്നത് കൊണ്ടും പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയ, ഒരു ഭൂതജാലങ്ങളോടും ഒരു പ്രകാരത്തിലുള്ള ആശ്രയത്വവും അവനില്ല. ഓക്കെ, ഇതാണ് മഹത്വാകാംക്ഷയുടെ വഴിയിൽ ഏറ്റവും ഉദാത്തമായ ലക്ഷ്യ സാക്ഷാത്കാരത്തിൻ്റെ ചിത്രം. ആ ചിത്രം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം കർമ്മയോഗത്തിൻ്റെ യജ്ഞത്തിൻ്റെ പാതയിലൂടെ ചരിക്കാൻ. കേട്ടില്ലേ? അപ്പോൾ മഹത്വാകാംക്ഷ, നമുക്കൊക്കെ നന്നാവണം ആഗ്രഹമുണ്ടല്ലോ, ഈ വഴിയിലൂടെ പോയാൽ എവിടെ എത്തും? എവിടെ എത്തും എന്നുള്ളതിൻ്റെ ഉത്തരമാണ് 17-18 ശ്ലോകങ്ങളിൽ ഭഗവാൻ പറഞ്ഞു തരുന്നത്. അത് ലക്ഷ്യമാക്കിയിട്ട് വേണം പോകാൻ. എന്താ ലക്ഷ്യം? ആത്മരതി, ആത്മതൃപ്തി, ആത്മതുഷ്ടി. ഒരാചാര്യൻ പറയും ത്രികാലായത്ത സുഖം, മൂന്ന് കാലത്തിലും ആത്മസംബന്ധിയായി മാത്രം സുഖിക്കുന്നു. ഓക്കെ, ഏതൊക്കെയാ മൂന്ന് കാലം? ഭാവി കാലമുണ്ട്, ഭാവി കാല സൂചകമായിട്ടാണ് രമിക്കുക എന്ന് പ്രയോഗിച്ചത്. അത്രേ
ആ നിലയിൽ ആത്മാവിലാണ് രമണം എന്നതുകൊണ്ട് ഭാവികാല സംബന്ധിയായി സുഖം. ഭോഗത്തിലാണ് തൃപ്തി, അത് വർത്തമാനകാല സംബന്ധിയാണ്. ഇപ്പോ ആത്മതൃപ്തശ്ച എന്ന് പറഞ്ഞപ്പോ വർത്തമാനകാലം. ആത്മനിയേവ സന്തുഷ്ട, സത്കാരത്തിലാണ് തുഷ്ടി, അത് ഭൂതകാല സംബന്ധിയാകും. അപ്പൊ തുഷ്ടിയും തൃപ്തിയും രതിയും ആത്മാവിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് പരാശ്രയമില്ല. മനസ്സിലായില്ലേ? ഇതാണ് പൂർണ്ണ സ്വാതന്ത്ര്യം. സന്തുഷ്ട. ഈ ഒരു ലക്ഷ്യം ചൂണ്ടിക്കാണിച്ചു തന്നതുകൊണ്ട് കർമ്മയോഗത്തിന്റെ വഴി അനുസരിക്കുന്നതോടൊപ്പം, യജ്ഞാനുഷ്ഠാനം ചെയ്യുന്നതോടൊപ്പം, ദിവസവും കുറച്ചു നേരം കണ്ണടച്ച് നിവർന്ന് സ്വസ്ഥരായിട്ട് ഇരിക്കണം. ആറാമത്തെ ശ്ലോകത്തിൽ കണ്ണടച്ചിരിക്കുന്നതിൻ്റെ അപകടം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ 17-18 ശ്ലോകങ്ങളിൽ ഈ ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി കണ്ണടച്ചിരിക്കാൻ അനുവാദം തരുന്നുണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ അതിനു മുമ്പ് എന്തുണ്ട്? 9-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ യജ്ഞം ചെയ്യാൻ നമ്മൾ തയ്യാറാവുന്നുണ്ട്. 8-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ നിഷ്ക്രിയത്വം നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. അങ്ങനെ കർമ്മരംഗത്ത് യജ്ഞഭാവനയോടെ കർമ്മയോഗ ബുദ്ധിയോടെ വർത്തിക്കുന്ന ഒരാൾ കണ്ണടച്ചിരുന്നാലും തെറ്റില്ല. ക്ലിയർ? പക്ഷെ കണ്ണടച്ചിരിക്കുന്നതിന് മുമ്പ് ചില വസ്തുതകൾ ആചാര്യന്മാരിൽ നിന്ന് ശാസ്ത്രപ്രസാദം കൊണ്ട് അറിയേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ജീവിതത്തെ എങ്ങനെ ചിട്ടപ്പെടുത്താം? കാലത്തെഴുന്നേറ്റ് കുറച്ചു നേരം കണ്ണടച്ചിരിക്കാനുള്ളൊരു ഒരു സ്കോപ്പ് ഉണ്ടാക്കി വയ്ക്കാം. അത് കഴിഞ്ഞാൽ കർമ്മയോഗം, പിന്നെ ചില സത്സംഗങ്ങളോ ഗീതാജ്ഞാന യജ്ഞങ്ങളോ ഗ്രന്ഥപാരായണമോ ഒക്കെ ജ്ഞാനശേഖരണത്തിനായിട്ട് വീണ്ടും കണ്ണടച്ചിരിക്കും. മനസ്സിലാവുന്നില്ലേ? ഇങ്ങനെ ഒരു ജീവിതത്തെ ആസൂത്രണം ചെയ്യും. പിന്നെയും മനസ്സ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നും വരുതിയിൽ വരുന്നതല്ല. തത്സംബന്ധിയായ ചില നിയന്ത്രണങ്ങളെ കുറിച്ചൊക്കെ ഭഗവാൻ പിന്നീടും പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഈ സൂചന വെച്ച് നമുക്ക് ജീവിതത്തിന് ഒരു അജണ്ട നിശ്ചയിക്കാൻ സാധിക്കട്ടെ. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ എന്ത് വേണം? കുറച്ചു നേരം കണ്ണടച്ച് നിവർന്നിരിക്കുക. നട്ടെല്ല് നിവർന്നിരിക്കണം എന്നേ നിർബന്ധമുള്ളൂ. ശരീരം ഒന്നും ഇങ്ങനെ വട്ടി പോലെ ആക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ധ്യാനത്തെക്കുറിച്ച് പലരുടെ ഒരു ചിന്തയാണ്, അങ്ങനെയൊന്നും വേണ്ട എന്ന് പറയാം. നട്ടെല്ല് മാത്രം നിവർന്നിരിക്കണം, ശരീരമൊക്കെ ശരിക്കും അയഞ്ഞു കിടക്കട്ടെ എന്ന് പറയാം. ഇതും ഇല്ല എന്നില്ലല്ലോ അല്ലേ? ഏത്? ഓ ആ പതുള്ള നിവർത്തി വെക്കാൻ വേണ്ടിയാ തന്നതെന്നാ, ഒടിഞ്ഞു തൂങ്ങിയിരിക്കാന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ശീലിക്കണം ഇങ്ങനെ നിവർന്നിരുന്നിട്ട്. എന്നിട്ടോ കഴിയുന്നത്ര ദീർഘമായി ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് കൊള്ളാം. അതുകൊണ്ട് എന്താ ഗുണം? ഭഗവാൻ രമണ മഹർഷി പറഞ്ഞ പോലെ വായുരോധനാത്ത് ലീയത്തെ മനഃ ജാലപക്ഷിവത്ത് രോധസാധനം. പ്രാണനെ നിയന്ത്രിക്കുമ്പോൾ മനസ്സും അടങ്ങിക്കിട്ടും. എന്താ കാരണം? ഇത് രണ്ടും തമ്മിൽ ശാഖയോർദ്വൈ ശക്തിമൂലക. ഒരു വൃക്ഷത്തിൻ്റെ രണ്ട് ശാഖകൾ പോലെയാണ്. ഒന്ന് മാനേജ്ഡ് ആയാൽ മറ്റേതും ഓട്ടോമാറ്റിക്കലി മാനേജ്ഡ് ആവും. ക്ലിയർ? അതുകൊണ്ട് എന്ത് വേണം? നിവർന്നിരുന്ന ശേഷം കഴിയുന്നത്ര സാവധാനം ശ്വാസം ഉൾക്കൊള്ളുക. പത് ഡെമോൺസ്ട്രേഷൻ കാണിച്ചതാണ്. അർത്ഥം എന്താന്ന് വെച്ചാൽ എത്ര ദീർഘമായിട്ട് നമുക്ക് സാധിക്കുന്നറിയാമോ
പക്ഷെ അതിന് സാവകാശം ഇല്ലാത്തതുകൊണ്ട്, പരിശീലനം ഇല്ലാത്തതുകൊണ്ട് വലിച്ചു വലിച്ചു തീർക്കുക. അപ്പോൾ ഒരു ജന്മത്തിൽ വലിക്കാനുള്ള എണ്ണം കണക്കാക്കിയിട്ടുണ്ട്. അപ്പം ദീർഘായുഷ്മത്വം വേണമെങ്കിൽ കൂടുതൽ നീട്ടി വലിച്ചാൽ മതി. ഓക്കെ, ഇനി ഇന്ന് തന്നെ പോയിട്ട് ഒട്ടുക്കത്ത വലി വലിക്കരുതേ. ശരീരത്തിന് ആയാസം നൽകാത്ത വിധം വേണം ശ്വാസോച്ഛ്വാസം ചെയ്യാൻ. പ്രാണായാമത്തിൻ്റെ സങ്കീർണതകളിലേക്കൊന്നും കടക്കണ്ട, അതൊക്കെ ഒരു ഗുരുവിൻ്റെ കീഴിൽ നിന്നൊക്കെ അഭ്യസിക്കണം എന്നുള്ള വ്യവസ്ഥയൊക്കെ ഉണ്ട്, അതുകൊണ്ട് അതൊക്കെ മാറ്റി വെച്ചേക്കും. ഇത് ചെയ്യുന്നതിൽ ഒരപകടവും ഇല്ല. നിവർന്നിരുന്നിട്ട് കഴിയുന്നത്ര ദീർഘമായി വലിക്കണം, സാവധാനം. അപ്പം തന്നെ നമുക്ക് അനുഭവിക്കാൻ കഴിയും മനസ്സൊക്കെ സ്വസ്ഥായി. ഓക്കെ, പിന്നെ കുറച്ച് മന്ത്രങ്ങളും സ്തോത്രങ്ങളൊക്കെ ആലപിക്കാം. അതിനുശേഷം മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം നച ശ്രോത്ര ജിഹ്വേ നച ഘ്രാണനേത്രേ നച വ്യോമ ഭൂമ്യ ന തേജോ ന വായുഃ ചിദാനന്ദരൂപഃ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന് ധ്യാനിക്കും. ശരീര ഇന്ദ്രിയ മനോബുദ്ധികളോ അങ്ങനെ കുറേ എണ്ണി അറിവിനും അനുഭവത്തിനും വിധേയമാകുന്ന ഒന്നും ഞാനല്ല. ഞാനതിനൊക്കെ അപ്പുറത്ത് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപിയായി പരിലസിക്കുന്ന പ്രപഞ്ചാധാര സത്തം. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ട അക്ഷരതത്വം, ബാക്കിയൊക്കെ ഇല്യൂഷനാണ്, മായ കൊണ്ട് പ്രകടിതമായി തീരുന്നതാണ്, വാസ്തവമല്ല. ഇതിൽ താതാത്മ്യപ്പെട്ടുകൂടാ. അപ്പൊ താതാത്മ്യത്തെയൊക്കെ എങ്ങനെ പിൻവലിച്ച് സ്വസ്ഥരായിട്ടിരിക്കാൻ നോക്ക. ഓക്കെ, യസ്ത്വാത്മരതിരേവ സ്യാദാത്മതൃപ്തശ്ച മാനവഃ. എഴുത്തച്ഛൻ പറഞ്ഞു തന്നിട്ടില്ലേ, അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണു മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരു താനെന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരിനാരായണായ നമ. ഇപ്പൊ പരമാനന്ദത്തിന് വഴി എന്താണ്? ബാഹ്യവിഷയാശ്രയത്വം ഒഴിവാക്കുക. കാരണം അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുന്ന കണ്ണിനും കണ്ണ് മനമാകുന്ന കണ്ണതിനും കണ്ണായിരുന്ന പൊരുളിലാണ് ആനന്ദമിരിക്കുന്നത്. ബാഹ്യവിഷയങ്ങളെ ആശ്രയിക്കുമ്പോഴും ഇതെന്ന് തന്നെയാണ്, ഇതാണ് മെയിൻ സോഴ്സ് ഓഫ് ഹാപ്പിനെസ്. എവിടുന്ന് തന്നെയാണ് നമ്മൾ ആസ്വദിക്കുന്നത് ആനന്ദം? അതുവഴി വേണം എന്നുള്ളത് വളഞ്ഞ വഴിയാണ്. സോ ഹാവ് ഇറ്റ് ഡയറക്ട്ലി. ഇതെങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നല്ല ചൂട് കാലത്ത് ഒരു കുളത്തിൽ മുങ്ങിക്കുളിച്ച സുഖം ഉണ്ടാവും. അപ്പം പല തിരക്കുകൾക്കിടയിൽ കുറച്ചു നേരം ആത്മരതി, ആത്മതൃപ്തി, ആത്മസന്തോഷം. പിന്നെ വീണ്ടും കേട്ടില്ലേ, ഇത് നമുക്ക് ഇണക്കി ചെയ്യാൻ സാധിക്കട്ടെ. ഒരു വശത്ത് യജ്ഞാനുഷ്ഠാനത്തിൻ്റെ സമർപ്പണത്തിൻ്റെ സമുചിത സമീപനം, ഉദാര സമീപനം, മറുവശത്ത് പരിപൂർണ വിഡ്രൂവലിൻ്റെ പിൻവാങ്ങലിൻ്റെ സ്വാത്മനിഷ്ഠയ്ക്കുള്ള ഉത്സാഹം. ക്ലിയർ? ഇതാണ് ഭഗവാൻ ആറാം അധ്യായത്തിൽ അഭ്യാസേന തു കൗന്തേയ
വൈരാഗ്യേണ ച ഗൃഹ്യത്തെ എന്ന് പറഞ്ഞത്. യജ്ഞാനുഷ്ഠാനങ്ങളെ കൊണ്ടൊക്കെ അഭ്യസിക്കുക, അപ്പൊ നമുക്ക് സങ്കുചിതമായ താതാത്മ്യത്തെ ഒഴിവാക്കാൻ ധൈര്യം കിട്ടും. വൈരാഗ്യം എന്ന് പറഞ്ഞാലോ ഇതിലൊന്നുമല്ല സുഖം എന്ന ബോധ്യത്തോടുകൂടിയുള്ള പിൻവാങ്ങൽ, വിവേക വൈരാഗ്യം. ഓക്കെ, ഇഷ്ടമായ രണ്ട് ശ്ലോകങ്ങൾ പ്രയോജനപ്പെടുത്തും. ജോലിയൊക്കെ ചെയ്ത് തീർത്താൽ തന്നെ കണ്ണടച്ചിരിക്കുമ്പോൾ ഒരു സ്വസ്ഥത ഉണ്ടാവുള്ളൂ അല്ലേ? അല്ലെങ്കിലോ ഇങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോഴേക്ക് പോയി പോ. അതുകൊണ്ടാണ് ഈ പ്രക്രിയ ഉദ്ദേശിച്ചിരിക്കുന്നത്. തസ്മാദസക്തസതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷഃ. ഹേ അർജുന, യസ്മാത് ത്വം ഏവം ഭൂതഃ ജ്ഞാനി ന കിന്തു കർമാധികൃതഃ. നീ ഇതുപോലെ ജ്ഞാനിയായിട്ടുണ്ടോ അർജുന? ഏതുപോലെ ജ്ഞാനി? യസ്ത്വാത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ. അങ്ങനെയുള്ള ആത്മനിഷ്ഠ നിനക്ക് കൈവന്നിട്ടുണ്ടോ അർജുന? ഇല്ല, അത്ര അങ്ങോട്ട് വന്നിട്ടില്ല. ചിലപ്പോഴൊക്കെ ഈ അങ്ങനെ പൂർണ്ണമായിട്ട് നിഷേധിക്കാനൊന്നും പറ്റില്ല. ചിലപ്പോഴൊക്കെ അവരോരോ സ്വാസ്ഥ്യം അനുഭവപ്പെടുന്നുണ്ട്, പക്ഷെ എപ്പോഴും അത് സാധിക്കുന്നില്ല. മനസ്സ് പലപ്പോഴും എന്നെയും കൊണ്ട് ഒരു റൈഡിന് പോവാറുണ്ട്. ഓക്കെ, ഡു വൺ തിങ്. തസ്മാത്, അതുകൊണ്ട് അസക്ത, ആസക്തി ഇല്ലാത്തവനായിട്ട്, സതതം എല്ലായ്പ്പോഴും, കാര്യം കർമ്മ സ്വധർമാനുഷ്ഠാനത്തെ, സമാചര ഭംഗിയായിട്ട് ആചരിക്കും. അസക്തോ ഹ്യാചരൻ കർമ്മ, അസക്തനായിട്ട് കർമ്മത്തെ ആചരിച്ചാൽ പുരുഷ പരം ആപ്നോതി, പുരുഷൻ പരത്തെ പ്രാപിക്കും. പരം എന്ന് പറഞ്ഞാൽ ആത്മസ്ഥിതി, നിഷ്ഠ, നൈഷ്കർമ്മ്യസിദ്ധി. അതെങ്ങനെയാ കർമ്മം കൊണ്ട് പരത്തെ പ്രാപിക്കുക എന്നാണെങ്കിലോ, കർമ്മം കൊണ്ട് സത്വശുദ്ധിദ്വാരേണ അന്തഃക്കരണശുദ്ധിദ്വാരേണ ജ്ഞാനപ്രസാദത്താൽ മുക്തി. അല്ലാതെ കർമ്മം കൊണ്ട് മുക്തിയില്ല. മനസ്സിലായില്ലേ? ഇത് അന്തഃക്കരണത്തെ സ്വസ്ഥമാക്കാൻ സഹായിക്കും. അങ്ങനെ സ്വസ്ഥതയുള്ള അന്തഃക്കരണം കൊണ്ട് ജ്ഞാന നിഷ്ഠ നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെയാണ് പുരുഷൻ പരത്തെ പ്രാപിക്കുന്നത്. പരം ആപ്നോതി പുരുഷ. മുമുക്ഷു ഏവ തസ്മാത് അസക്തോ ഹ്യാചരൻ കർമ്മ കുറുവന് സത്വശുദ്ധി ജ്ഞാനപ്രാപ്തി ദ്വാരേണ പരം മോക്ഷം ആപ്നോതി പുരുഷ. നീ മുമുക്ഷുവാണ്, നീ ആത്മനിഷ്ഠൻ ആയിട്ടില്ല. മുമുക്ഷു ആയതുകൊണ്ട്, മുമുക്ഷു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം മോചനം വേണം എന്ന് തീവ്രമായി കൊതിക്കുന്നവനാണ് അർജുന നീയ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? കർമാനുഷ്ഠാനത്തെ, സ്വധർമാനുഷ്ഠാനത്തെ യജ്ഞഭാവത്തിൽ ചെയ്യൂ. അതുകൊണ്ട് എന്താ ഗുണം? അന്തഃകരണശുദ്ധി ഉണ്ടാവും. എന്നിട്ടോ തത്വജ്ഞാനം നേടാനുള്ള യോഗ്യത വരും. എന്നിട്ടോ ജ്ഞാനാദേവത്വോ കൈവല്യം. ഓക്കെ, അറിവുകൊണ്ട് മാത്രമാണ് ആത്മനിഷ്ഠയും മുക്തിയും ഉണ്ടാവുന്നത്. കർമ്മത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ഒരാളും മഹാൻ ആകുന്നില്ല. അങ്ങനൊരു മുൻവിധി നമുക്ക് ഉള്ളത് കളയാൻ സാധിക്കണം. നമ്മുടെ ഗൗരവം അറിയലാണ് പ്രധാനം, അല്ലാതെ കർമ്മം നമ്മെ മഹത്വമുള്ളവരാക്കുന്നില്ല. മഹാത്മ്യം എന്ന് പറയുന്നത് ആത്മാവബോധം കൊണ്ട് സാധിക്കുന്നത്. ആ ഒരു ലക്ഷ്യം നീ പ്രാപിച്ചിട്ടില്ലാത്തതുകൊണ്ട് നൗ യു ഹാവ് ടു ഡു യുവർ ആക്ഷൻ ഡ്യൂട്ടി. ക്ലിയർ? എന്നിട്ട് ഭഗവാൻ പറയുന്നു, കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിതാ ജനകാദയഃ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. കർമ്മണ ഏവ സംസിദ്ധിം ആസ്ഥിതാഃ ജനകാദയഃ. അർജുന, നീ നിന്റെ
പരമ്പരയെ കുറിച്ച് ആലോചിച്ച് നോക്ക്. വാട്ട് ദേ ഹാവ് ഡൺ, അവരെന്താ ചെയ്തത്? കർമ്മണ ഏവ സംസിദ്ധിൻ ആസ്ഥിതാഹ. ലുക്ക് അറ്റ് ജനക, ജനകൻ എന്താ ചെയ്തത്? സ്വധർമാനുഷ്ഠാനം കൊണ്ട് സിദ്ധിയെ പ്രാപിച്ചു. ജനകനെ കുറിച്ച് കേട്ടിട്ടില്ലേ? വിദേഹ രാജാധിപതി, മിഥിലാധിപതി. എന്താ ജനകന്റെ പ്രത്യേകത? രാജ്യഭരണഭാരത്തെ പൂ പോലെ കൊണ്ടു നടന്നപ്പോഴും തികഞ്ഞ തത്വജ്ഞാനത്തിൽ നിഷ്ഠ ഉള്ളവനായിരുന്നു. കർമ്മരംഗത്ത് നിന്ന് ഒളിച്ചോടി പോവുകയല്ല വേണ്ടത് അർജുന. പിന്നെയോ, ബി ദേർ വേർ യു ആർ ആൻഡ് ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് സോ ദാറ്റ് യു ക്യാൻ റെവൽ ഇൻ ദി നോളജ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അർജുനൻ ആരെയാ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്? ജനകനെ നോക്കൂ. ജനകാതയ വിശ്വാമിത്ര അശ്വപതി ഭഗീരഥാദി പ്രഭൃതയ. വിശ്വാമിത്രനും അശ്വപതിയും ഭഗീരഥനുമൊക്കെ കർമ്മണ ഏവ സംസിദ്ധിം ആസ്ഥിത. കർമ്മം കൊണ്ട് തന്നെയാണ് സംസിദ്ധിയെ. ഇവിടെ സംസിദ്ധി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ശ്രവണാദി സാധ്യാം ജ്ഞാനനിഷ്ഠാം ആസ്ഥിത പ്രാപ്താഹ. ശ്രവണാദികളെ കൊണ്ടുള്ള ജ്ഞാനനിഷ്ഠയെയാണ് സംസിദ്ധി എന്ന് പറഞ്ഞത്. ശ്രവണാദി എന്ന് പറഞ്ഞാൽ ശാസ്ത്രം കേൾക്കുക തുടങ്ങിയ, അതിനെന്ത് വേണം? ശുദ്ധി വേണം. ആ ശുദ്ധിക്കായിക്കൊണ്ട് കർമ്മയോഗം അനുഷ്ഠിക്കണം. ഓക്കെ, അർജുനൻ രണ്ടാം അധ്യായത്തിൽ മൂന്ന് ലോകത്തിന്റെ ആധിപത്യം തൃത്താലത്തിലാക്കി കിട്ടിയാലും എന്റെ ഇന്ദ്രിയങ്ങളെ ചുട്ടുപൊള്ളിക്കുന്ന ചൂടിൽ നിന്ന് എനിക്ക് മോചനം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഭഗവൻ എന്ന് സകലമാന നേട്ടങ്ങളെയും നിസ്സാരം തള്ളിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അർജുനനെ മോട്ടിവേറ്റ് ചെയ്യിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഭഗവാൻ പറയുന്നു, ഹേ അർജുന, ലോകസംഗ്രഹമേവാപി, തിങ്ക് ഓഫ് ദി വേൾഡ്. നിന്നെ നീയാക്കി മാറ്റിയ നിന്റെ പരിസരത്തെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച് ചിന്തിക്കൂ. ഒരു കമ്മിറ്റ്മെന്റ് നിനക്കില്ലേ? ഹാവ് ഗ്രാറ്റിറ്റ്യൂഡ്. മനസ്സിലായില്ലേ? നന്ദി ഉണ്ടാവട്ടെ, സ്നേഹം ഉണ്ടാവട്ടെ. ലോകസംഗ്രഹമേവാപി, എനിക്കൊന്നും വേണ്ട, ഇറ്റ്സ് ഫൈൻ. പക്ഷെ നിനക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയാം. ഇസ് ഇറ്റ് ക്ലിയർ? ലോകസംഗ്രഹമേവാപി. ലോകസംഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലോകത്തിന്റെ സുസ്ഥിതി, വെൽബീയിങ്, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അത് എനിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം ലോകത്തിൻ്റെ നന്മയ്ക്ക്. അത് ആത്മനഃ മോക്ഷാർത്ഥം, അവനവൻ്റെ മോക്ഷത്തിന് സഹായിക്കും. ഇത് തമ്മിൽ അങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്, ആത്മനോ മോക്ഷാർത്ഥം ജഗത്ത് ഹിതായ ച, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ഇത് തമ്മിൽ ഇന്റർ റിലേറ്റഡ്. ഓക്കെ, ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ലോകസംഗ്രഹത്തിനായിക്കൊണ്ടെങ്കിലും അർജുന ചെയ്യ. ക്ലിയർ? യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനാഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ഈ ശ്ലോകം വളരെ പ്രസിദ്ധമാണ്. യത് യത് ശ്രേഷ്ഠ ആചരതി, യാതൊന്ന് യാതൊന്നിനെ ശ്രേഷ്ഠൻ ആചരിക്കുന്നുവോ, തത്തദേവേതരോ ജന, ഇതര ജന, മറ്റുള്ളവർ ഇതിനെ തന്നെയാണ് ആചരിക്കുക. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഓരോരുത്തരും അവരവരുടെ നിലയിലുള്ള ശ്രേഷ്ഠന്മാരെ നോക്കിയാണ് അവരവർ ചെയ്യേണ്ട കാര്യത്തെ നിശ്ചയിക്കുന്നത്. സയത് പ്രമാണം കുരുതേ,
ഞാൻ ശ്രേഷ്ഠനെന്ന് പരിഗണിക്കുന്ന ഒരാൾ എന്തിനെ പ്രമാണമാക്കുന്നുവോ അതിനെ തന്നെ ഞാനും പ്രമാണമാക്കും. ലോകഹ തത് അനുവർത്തത, ലോകം അതിനെയാണ് അനുവർത്തിക്കുക. ഓക്കെ, ഈ ശ്ലോകം നമ്മളെ പ്രചോദിപ്പിക്കാനുള്ളതാണേ. ഇവിടെ ഭഗവാൻ അർജുനനോട് പറയുകയാണ്, നമ്മൾ സാധാരണ പറയാറുണ്ട് മോളിലൊരാളുണ്ട് ഓർമ്മ വേണം. പക്ഷെ ഈ ശ്ലോകം നമ്മളോട് പറയണത് എന്താണെന്നറിയാമോ, പിറകിൽ ഒരുപാട് പേരുണ്ട്, ബി കെയർഫുൾ എന്നാണ്. സീരിയസ്ലി എന്താ ഈ ശ്ലോകത്തിൻ്റെ സന്ദേശം? പിറകിൽ ഒരുപാട് പേരുണ്ട്, അവർ നിങ്ങളെ അനുകരിക്കാൻ സാധ്യതയുണ്ട്. അവർ നിങ്ങളെ അനുകരിച്ചതിൻ്റെ ഫലമായി പടുകുഴിയിൽ പെടാൻ ഇടവരരുത്. ഓക്കെ, ഞാൻ മാത്രം നന്നായിട്ട് എന്താ കാര്യമെന്ന് ദയവേ ഇത് പറയാതിരിക്കും. ശ്രീമദ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നന്നായാൽ ലോകത്തിൽ ഒരു വിഡ്ഢിയുടെ എണ്ണം കുറഞ്ഞു കിട്ടുന്നു. ഗ്രേറ്റസ്റ്റ് സർവീസ്. നമ്മൾ നന്നാവുന്ന സമയത്ത് ഒരുപാട് പേർക്ക് മാതൃകയാവൂ. ഹേ അർജുന, മാതൃകയാവൂ. ആ കാലത്തെ ശ്രദ്ധേയനായ സ്റ്റാർ വാല്യൂ ഉള്ള പ്രതിഭയാണ് അർജുനൻ, പാർത്ഥൻ. അത് അർജുനൻ വഴിതെറ്റി നടന്നാൽ എത്ര പേര് വഴിതെറ്റി പോവില്ല. സോ ബി കെയർഫുൾ. ഈ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കൂ. യദ്യദാചരത്തെ ശ്രേഷ്ഠ തത്തതേ വേദരോചന സയത് പ്രമാണം കുറുതേ ലോകസ്ഥതനു വർത്തത. ഇന്ന് പൊതുവേ ഉയർന്നു കേൾക്കുന്ന ഒരു വിലാപം എന്താണെന്നറിയാമോ? നോക്കി വളരാൻ മാതൃകയില്ല, നോക്കി വളരാൻ മാതൃകയില്ല. സ്റ്റോപ്പ് ഇറ്റ്. നമുക്ക് മാതൃകയായി കാണിച്ചു കൊടുക്കാം. കേട്ടില്ലേ, എന്തൊക്കെ നോക്കി വളർന്നാൽ മറ്റുള്ളവർക്ക് ഗുണമുണ്ടാവുമോ അതൊക്കെ നമുക്ക് മാതൃകയാക്കി വിരചിച്ച് കാണിച്ചു കൊടുക്കാം എന്ന തീരുമാനം എടുത്തൂടെ? എടുക്കൂ. ഇസ് ഇറ്റ് ക്ലിയർ? യദ്യദാചരതേ ശ്രേഷ്ഠ തത്തതേ വേദരോചനാ സയത് പ്രമാണം കുറുതേ ലോകസ്ഥതനു വർത്തതേ. ഇതിനൊക്കെ ഇഷ്ടം പോലെ ദൃഷ്ടാന്തങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു കുട്ടി ഹെഡ് മാസ്റ്ററുടെ ഹാഫ് ഡോറിൽ ഇങ്ങനെ തട്ടുന്നു, വരൂ. എന്താ സർ? ടീച്ചർ ക്ലാസ്സിൽ മേശയിൽ തല വെച്ച് ഉറങ്ങണു. ഹെഡ് മാസ്റ്റർ, ഓ ഇത് പറയാനാണ് ബാക്കിയുള്ളവരുടെ ഉറക്കം കെടുത്താൻ വന്നിരിക്കുന്നത്. ഓ എന്തോ വളഞ്ഞാൽ വിസ്തരിക്കുന്നില്ല. സാരം ഇതാണ്, നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. തെറ്റായ മാതൃക കാണിച്ചു കൊടുക്കാതിരിക്കാൻ നമുക്ക് ജാഗ്രത പാലിക്കാം. ആരൊക്കെ നമ്മെ കണ്ടു വളരുന്നു എന്ന് പറയാൻ പറ്റില്ല. ഈ ശ്ലോകത്തെ സംബന്ധിച്ച ഒരു ഗംഭീര നിരീക്ഷണം സ്വാമിക്ക് വളരെ ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു നിരീക്ഷണം എന്താന്ന് വെച്ചാൽ, ഏതൊരു ആചരണം എല്ലാവരും സ്വീകരിച്ചാൽ ലോകം മുഴുവൻ സ്വർഗ സമാനമാവുമോ ആ ആചരണത്തെ നാം സ്വീകരിക്കണം. ഓക്കെ, ഏതൊരാചരണത്തെ ലോകം മുഴുവൻ സ്വീകരിച്ചാൽ ജീവിതം സ്വർഗ സമാനമാവുമോ ആ ആചരണത്തെ നാം സ്വീകരിക്കണം. എന്തിനാ? മാതൃക കാണിച്ചു കൊടുക്കാൻ. രണ്ട് ഗുണമാണ്, ഒന്ന് മാതൃക, രണ്ട് നമുക്ക് വലിയ ഊർജ്ജലാഭം ഉണ്ടാവും. ഇത്തിരി വഴിതെറ്റി ജീവിക്കുമ്പോഴൊക്കെ എത്രയാ ഊർജ നഷ്ടം. ശരിയോ? ഒരു നുണ പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ്, അതിൻ്റെ ഒരു പ്രശ്നം ഇത്രയേ ഉള്ളൂ എന്ന് പറയാം. ഇതാണെങ്കിലോ എന്നും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ശരിയല്ലേ? അപ്പൊ മാതൃകാപരമായി ജീവിക്കുന്നതുകൊണ്ടുള്ള വലിയ ഗുണം എന്താണ്? ഊർജ്ജലാഭം. ശ്രദ്ധയുണ്ടാവട്ടെ. ഓക്കെ, ഇനി ഇത് സംബന്ധിയായിട്ടുള്ള ഒരുപാട് ഉദാഹരണങ്ങളൊന്നും സ്വാമി പറഞ്ഞ് സമയം കളയുന്നില്ല. കാരണം നമുക്ക് വസ്തുത മനസ്സിലായി, പ്രയോജനപ്പെടുത്തും. നമ്മൾ ആചരിക്കുന്നതാണ് മറ്റുള്ളവർക്ക് പ്രചോദനമാവുക പറയുന്നതിനേക്കാൾ. അതുകൊണ്ട് ചെയ്ത് കാണിക്കൂ എന്ന്
അച്ഛനമ്മമാരോട് പറയും, അധ്യാപിക അധ്യാപകന്മാരോട് പറയും, ഇല്ലേ? മാതൃ കാണിക്കാം. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേത രോചനാസയത് പ്രമാണം കുരുതേ ലോകസ്തതനു വർത്തതേ. അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്കൊന്ന് പോയിട്ട് തിരിച്ച് ഈ ശ്ലോകത്തിലേക്ക് തന്നെ ഒരു ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി വരാം. താല്പര്യമുണ്ടോ? റെഡി? ഓക്കെ, എന്നാൽ അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി യതി ഹ്യഹം ന വർത്തേയം ജാതു കർമ്മണ്യതന്ത്രിതഃ മമ വർത്മാനുവർത്തന്തേ മനുഷ്യാഃ പാർത്ഥ സർവശഃ. ഭഗവാൻ പറയുന്നു, എന്താ ഭഗവാന്റെ ഒരു ധൈര്യം നോക്കൂ. ഭഗവാൻ എന്താ പറയണത്? എന്നെ നോക്കൂ. നേരത്തെ എന്താ പറഞ്ഞത്? ജനകനെ നോക്കൂ. 19-ാമത്തെ ശ്ലോകത്തിൽ എന്തു പറഞ്ഞു? ജനകനെ നോക്കൂ എന്ന് പറഞ്ഞു. തുടർന്ന് അല്ല, 20-ാം ശ്ലോകത്തില് 22-ാമത്തെ ശ്ലോകത്തിൽ എന്തു പറയുന്നു? എന്നെ നോക്കൂ. ഹേ അർജുന, നമേ പാർത്ഥ അസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന, മൂന്ന് ലോകങ്ങളിലും ലവലേശം കർത്തവ്യം എനിക്ക് ചെയ്യേണ്ടതായിട്ട് ഇല്ല. അതെന്തേ കാരണം? കാമനയില്ല. അതെന്താ കാരണം? പൂർണ്ണനാണ് ഞാൻ. അത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് പൂർണ്ണതയെ സംബന്ധിച്ച ബോധമില്ല. നമുക്കാകെയുള്ള ബോധം ബോധക്കേട എന്താ? അപൂർണതാ ബോധം, റൈറ്റ്? അതുകൊണ്ട് നമുക്ക് കാമം. ഓക്കെ, ഭഗവാനോ താൻ പൂർണ്ണനാണെന്ന് പൂർണ്ണ ബോധ്യം, അതുകൊണ്ട് കാമനകളില്ല. പക്ഷെ അങ്ങനെയാണെങ്കിലും ഭഗവാൻ എന്ത് ചെയ്യുന്നു? നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം, പ്രാപിച്ചിട്ടില്ലാത്ത ഒന്നിനെ പ്രാപിക്കാനായിട്ട് എനിക്ക് ഇല്ല. ബട്ട് മൈൻഡ് യു, വർത്തയേവച കർമ്മണി, എന്നിട്ട് ഞാൻ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ക്ലിയർ? ഭഗവാന്റെ കർമ്മത്തിന്റെ ഒരു മഹാത്മ്യം എന്തായിരിക്കും? കാരണം എന്താണ്? ഒന്നും നേടാനും നഷ്ടപ്പെടാനും ഇല്ല. ഒരു മന്ത്രി വോട്ട് ചോദിച്ച കഥ കേട്ടിട്ടുണ്ട്. മന്ത്രി വോട്ട് ചോദിക്കാൻ തുടങ്ങിയപ്പോഴേ നാട്ടുകാര് അന്ന് പോയതാ ഇവിടുന്ന്, ഇപ്പോഴാ വരുന്നത്, കാണിച്ചു തരാം എന്നുള്ള മട്ടിൽ നിൽക്കുക. മന്ത്രി പറഞ്ഞു, പ്രിയപ്പെട്ടവരെ നിങ്ങൾ എനിക്ക് വോട്ട് തരണം, ഇലക്ഷൻ വരാൻ പോകും, വോട്ട് തരണം. നാട്ടുകാർ പറഞ്ഞു, തരാൻ മനസ്സില്ല, കാരണം ഞങ്ങൾ അനുഭവിച്ചു. ഇവിടുന്ന് വോട്ടും വാങ്ങിപ്പോയി മന്ത്രിയായിട്ട്. എന്താ അന്ന് ചെയ്തത്? അങ്ങയുടെ മക്കൾക്കും കുടുംബക്കാർക്കും വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, മന്ത്രി പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇനിയും എനിക്ക് വോട്ട് തരണം എന്ന് പറയുന്നത്. എന്താ കാരണം? ഞാൻ എല്ലാവർക്കും വേണ്ടത് ചെയ്ത് കഴിഞ്ഞു, ഇനി എന്തെങ്കിലും ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. കേട്ടില്ലേ? നിങ്ങൾ വിഡ്ഢിത്തരം കൊണ്ട് വേറെ ആരെങ്കിലും തിരഞ്ഞെടുത്താലോ, അവരൊന്നേന്ന് പറഞ്ഞ് തുടങ്ങും. ഭഗവാന്റെ കർമ്മത്തിന്റെ മഹത്വം എന്താണ്? ഭഗവാൻ ഒന്നും നേടാനില്ല. അപ്പൊ അതിന്റെ പിറകില് പൂർണ്ണ മനസ്സോടുകൂടി ലോകസംഗ്രഹം. മന്ത്രിയുടെ ഒരു തമാശയായിട്ട് എടുക്കണേ, വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ഇതൊന്നും വെച്ച് തീരുമാനം എടുക്കരുതേ, സ്വാമി പറഞ്ഞിട്ടുണ്ട്. അത് വേറെ വിഷയം. സ്വാമി പൊളിറ്റിക്സ് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഒരു ധ്വനിയും അതിലില്ല. ഓക്കെ, പൊളിറ്റിക്സ് പറയാൻ അറിയാഞ്ഞിട്ടല്ല, അത് വേറെ പറയണമെന്നുള്ളതുണ്ട്, ഇതിൻ്റെ കൂട്ടത്തിൽ പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ
ഭഗവാൻ പറയുന്നു, നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന, മൂന്ന് ലോകത്തിലും എനിക്ക് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. നാനവാപ്തം അവാപ്തവ്യം, അവാപ്തവ്യമായിട്ട് സ്വീകരണീയമായിട്ട് നേടിയെടുക്കേണ്ടതായിട്ട് എനിക്കൊന്നുമില്ല. But still, I am very active in the field of action. Karma madhyathil njan valare sajeevamanu. Enda bhagavane karanam? Karanam yadihi aham navarteyam jadu karmanya tantritaha. Njan alasanayi karman cheyyade irikkunnu nu vicharikkya. Alasanayittu karman cheyyade irikkunnu nu vannal. മമ വർത്തമാനുവർത്തന്തേ മനുഷ്യാസ്വാർത്ഥ സർവശഃ, എല്ലാ ജനങ്ങളും എൻ്റെ വഴിയെ അനുസരിക്കുന്നവരാണ്, അവർക്ക് വഴിതെറ്റി പോകും. അതുകൊണ്ട് ഞാൻ തെറ്റായ മാതൃക കാണിച്ചു കൊടുക്കില്ല എന്ന ഉത്തരവാദിത്വ ബോധത്തോടെ കർമ്മരംഗത്ത് ജ്വലിച്ച് നിൽക്കുന്നു. എന്തൊരു മാതൃകയാണ്, മനസ്സിലാക്കുന്നുണ്ടോ? ഇനി നമുക്ക് ഒരു ഹോംവർക്ക് പ്രമാണിച്ച് 21-ാം ശ്ലോകത്തിലേക്ക് പോകണം. 20-ാം ശ്ലോകത്തിൽ ഭഗവാൻ എന്താ പറഞ്ഞത്? ജനകനെ നോക്കൂ. 22-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്താ പറയണത്? എന്നെ നോക്കൂ. അങ്ങനെയാണെങ്കിൽ 21-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്തായിരിക്കും പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ച് എന്നെ നോക്കൂ എന്ന് പറയാൻ മാതൃകാശീലം ഉള്ളവരാവണം. ശരിയോ? എൻ്റെ ലോജിക്ക് മനസ്സിലായില്ലേ? ജനകനെ നോക്കൂ, എന്നെ നോക്കൂ എന്നൊക്കെ അർജുനനോട് പറയുമ്പോൾ ഭഗവാൻ എന്താ ഉദ്ദേശിക്കുന്നത്? നാളെ മറ്റന്നാൾ തൻ്റെ ഇടത്തോടുകൂടി എഴുന്നേറ്റ് നിന്നിട്ട് പറയണം, അർജുന ലുക്ക് അറ്റ് മീ. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ ഈ വിഷയത്തിൽ നമ്മളൊരു ഗൃഹപാഠം അടിയന്തിരമായി ചെയ്യണം. സീരിയസ് ആയിട്ട് എടുക്കൂ, പറയൂ, ഇല്ലെങ്കിൽ സ്വാമി പറയാതിരിക്കാൻ അത്രയല്ലേ ഉള്ളൂ. സീരിയസ് ആയിട്ട് എടുക്കുമോ? എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ഒരു പേപ്പർ എടുത്ത് വീട്ടിൽ പോയിട്ട് ഒരു വശത്ത് എൻ്റെ ജീവിതത്തിൽ മാതൃകാപരമായ കാര്യങ്ങൾ, അനുകരണീയമായി അയക്കാവുന്ന കാര്യങ്ങൾ എന്ന് ഹെഡിങ് എഴുതും. മറുവശത്ത് മാതൃകയല്ലാത്ത, അനുകരണീയമല്ലാത്ത കാര്യങ്ങൾ എന്നിട്ട് നമ്പർ ഇട്ട് എഴുതും. ഓക്കെ, വലിയ മാറ്റം ഉണ്ടാവും. സാധകന്മാരൊരിക്കലും ആത്മാനം അവസാദയേത്, അവരവരെ വല്ലാതെ അവഹേളിക്കരുത്. പ്ലീസ്, ഐ എം നോട്ട് ദാറ്റ് മച്ച് ബാഡ്, ഇത്രയൊന്നും മോശമൊന്നുമല്ല. പക്ഷെ പെർഫെക്ഷനെ കുറിച്ച് എനിക്ക് കാഴ്ചപ്പാടുണ്ട്. ഞാൻ അവിടെ എവിടെ എത്തി നിൽക്കുന്നു അന്വേഷിക്കൂ. ഓക്കെ, ഞാൻ എന്നും 4 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. അത് മാതൃകയാണോ അതോ? ഓ, പറയാറായിട്ടില്ല, ചിലപ്പോൾ മൂത്രം ഒഴിച്ചു വന്ന് കിടക്കുന്നു. ഓക്കെ, കാര്യം വഴിയിട്ടില്ലോ. എന്നും 4 മണിക്ക് എണീറ്റ് ഞാൻ ദൈനംദിന കൃത്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അത് മാതൃകയാണ്. അതെവിടെ എഴുതണം? ഭക്ഷണം കഴിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ എനിക്കൊരു നിയന്ത്രണവും ഇല്ല. അതെവിടെ എഴുതണം? 2-ാമത്തെ പേജിൽ എഴുതിക്കോളൂ. ഇനി സ്വാമി കൂടുതൽ വിസ്തരിക്കുന്നില്ല. ഹോംവർക്കിൻ്റെ പ്രകൃതം മനസ്സിലായോ? 2-ാമത്തെ പേജിനെ കുറിച്ച് നമ്മുടെ ധാരണ എന്തായിരിക്കണം? ഇറ്റ് ഹാസ് ടു ബി കറക്റ്റഡ്. അത് തിരുത്തപ്പെടേണ്ടതാണ്. തിരുത്താൻ വേണ്ടി നിങ്ങൾ സ്റ്റെപ്സ് എടുത്തേ തീരൂ. പ്ലീസ്, ആദ്യത്തെ പേജ് വായിച്ചിട്ട് അഭിമാനം കൊള്ളാം, പക്ഷേ എഗെയിൻ അവിടെ ഒരു ഇംപ്രൂവ്മെൻറ്റിന് സ്കോപ്പ് ഉണ്ടാവും. വർക്ക് ഓൺ ഇറ്റ്. ഇങ്ങനെ ഒരു വർക്ക് ഷീറ്റ് തയ്യാറാക്കുന്ന കാര്യം ശ്രദ്ധിക്കൂ, പറയൂ, സീരിയസ് ആയിട്ട് എടുക്കൂ. അങ്ങനെ നമുക്ക് മാതൃക ആവാം. അല്ലെങ്കിൽ ഇത് പഠിച്ചിട്ട് എന്താ ഗുണമുണ്ടാവും അല്ലേ? ഭഗവാൻ പറയണു, യദ്യാചരത്തെ ശ്രേഷ്ഠ തത്തദേവേതരോചന സയത് പ്രമാണം കുരുതേ ലോകസ്ഥതനുവർത്തതേ. ബി റെസ്പോൺസിബിൾ. ഇറസ്പോൺസിബിൾ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ പോവാതെ. ഇസ് ക്ലിയർ? സോ ലെറ്റ് അസ് ടേക്ക് ചാർജ് ഓഫ് അവർ ലൈഫ്സ്.
ഓക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ശരിയായ രീതിയിൽ ആസൂത്രണം ചെയ്ത് ചിട്ടപ്പെടുത്തി തിരുത്തി വൃത്തിയാക്കി കൊണ്ടുപോവാം. നാളെ മറ്റന്നാൾ നമുക്ക് തന്നെ ആലോചിക്കുമ്പോൾ എങ്ങനെ ഇരുന്ന് അള ഇപ്പോൾ വളരെ കേമുണ്ട് എന്ന് പറയാൻ സാധിക്കട്ടെ. ഇസ് ഇറ്റ് ഓക്കെ? ഇതൊന്നും ചെയ്യാതെ കുട്ടികൾ നേരത്തെ എണീക്കുന്നില്ല എന്നിങ്ങനെയൊക്കെ ആക്ഷേപം പറയുന്നത് ന്യായമോ? ഇന്ന് പല വീടുകളിലും കാലത്തൊക്കെ കയറി പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സാഹസമാണ്, നിർമാല്യം തൊഴേണ്ടി വരും. ഓരോ എഴുന്നള്ളത്ത് അപ്പൊ മാതൃകയെ സംബന്ധിച്ച് പഠിച്ച പാഠങ്ങൾ അനുസരിച്ച് എഴുതി നോക്കും, എന്നിട്ടോ തിരുത്താനുള്ള തിരുത്തും. ഭഗവാൻ തുടരുന്നു, ഭഗവാൻ പറയണോ എന്നെ നോക്കൂ, എന്നെ നോക്കൂ എന്ന് പറയുന്നിടത്ത് ആരെ നോക്കാനാ ഭഗവാൻ പറഞ്ഞത്? ദേവകീനന്ദനായ കൃഷ്ണനെ നോക്കാനാണോ, പാർത്ഥസാരഥിയെ നോക്കാനാണോ, അതോ വിശ്വവ്യാപിയായി നിന്ന് പ്രപഞ്ചത്തിന്റെ സുസ്ഥിതിയെ ഉറപ്പാക്കുന്ന എല്ലാ പദാർത്ഥങ്ങളിലെയും ധർമ്മത്തെ വിട്ടുവീഴ്ചയില്ലാതെ പാലിക്കുന്ന പുണ്യോ ഗന്ധഃ പൃഥിവ്യാം ച തേജസ്ചാസ്മി വിഭാവസൗ ജീവനം സർവഭൂതേഷു തപസ്ചാസ്മി തപസ്സിഷു എന്ന് അഭിമാനിക്കുന്ന തത്വത്തെയാണോ സകല ഭൂതജാലങ്ങളുടെയും ഹൃദ്ദേശേ അർജുന അഹം ഈശ്വര, എല്ലാ ഭൂതജാലങ്ങളുടെയും ഉള്ളിലും ഹൃദയത്തിലും ഈശ്വരനായിട്ട് വർത്തിക്കുന്നു എന്ന് പറയുന്ന തത്വമായിട്ടാണോ? ഏതർത്ഥത്തിലും കൃഷ്ണനായി വന്നപ്പോഴും ചടുലമായ കർമ്മത്തിൻ്റെ ഊർജസ്വലമായ കർമ്മത്തിൻ്റെ മാതൃകയായി തന്നെ ഭഗവാൻ പരിശോധിക്കുന്നു. മനസ്സിലായില്ലേ? ഈ യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓരോ ദിവസത്തെയും യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വിശ്രമമൊക്കെ ഉണ്ട്, ഭഗവാൻ വിശ്രമം ഉണ്ടായിരുന്നില്ല അത്രേ. കുതിരകളെയൊക്കെ ശുശ്രൂഷിക്കലും അവറ്റേക്ക് തീറ്റ കൊടുക്കലും ഒക്കെ ആയിട്ട് ഭഗവാൻ ഫുൾ ടൈം. രാജസൂയയാഗത്തിൻ്റെ സമയത്ത് നമ്മൾ കേട്ടിട്ടില്ലേ, ഭഗവാൻ എച്ചിലയില എടുക്കാൻ പോയി, പാദ രക്ഷകൾ സൂക്ഷിക്കാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അപ്പൊ ദേവകീനന്ദനായ കൃഷ്ണൻ എന്നുള്ള നിലയ്ക്കും ആലസ്യമില്ലാത്ത ഊർജസ്വല കർമ്മം കൊണ്ട് മാതൃക കാണിച്ച ഭഗവാൻ പ്രപഞ്ചാധീശൻ എന്ന നിലയിലും ഒട്ടും വീഴ്ച വരുത്തുന്നില്ല. മനസ്സിലാവുന്നില്ലേ? ഭഗവാന്റെ ഐഡന്റിറ്റി കാർഡ് ഗീതയിൽ പല പ്രകാരത്തിലാണ് കാണിക്കപ്പെട്ടിട്ടുള്ളത്. മയാതദമിതം സർവം ജഗത വ്യക്തമൂർത്തിനാമസ്ഥാനി സർവഭൂതാനി നചാഹം തേഷവസ്ഥിത നചമസ്ഥാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം എന്നിങ്ങനെയൊക്കെ ഐഡന്റിറ്റി കാർഡ് കാണിക്കുന്നുണ്ട്. ആധാരമായി, ആധേയമായി, പദാർത്ഥധർമ്മമായി ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. ആ പ്രകാരത്തിലൊക്കെ ഭഗവാൻ ഫുൾ ടൈം എൻഗേജ്ഡ്. ഇപ്പൊ 22-23 ശ്ലോകങ്ങളിൽ പാർത്ഥസാരഥിയായ കൃഷ്ണനാണ് സംസാരിക്കുന്നത് എന്ന് തോന്നുമെങ്കിലും 23-ാമത്തെ ശ്ലോകത്തിൽ കൃത്യമായിട്ടും പ്രപഞ്ചാധാര സത്തയായിട്ട് ഭഗവാൻ താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് പറയുന്നു, ഉത്സീതേയുരിമേ ലോകാ നകുര്യാം കർമ്മ ചേതഹം സങ്കരസ്യ ചകർത്താസ്യാം ഉപഹണ്യാമി മാഃ പ്രജാഃ. ഇമേ ലോകാഃ ഉത്സീതേയുഃ, ഈ ലോകം മുഴുവൻ നശിച്ചു പോകും അർജുന. ഈ ലോകത്തെ നശിപ്പിക്കുന്നവനായിട്ട് ഉപഹണ്യാമി മാഃ പ്രജാഃ, ഈ പ്രജകളെയൊക്കെ നശിപ്പിക്കുന്നവനായിട്ട് ഞാൻ മാറിപ്പോവും. യതി ഹ്യഹം ന വർത്തേയം ജാതു കർമ്മണ്യതന്ത്രിത എന്ന് പറഞ്ഞില്ലേ, മടിയുള്ളവനായിട്ട് ഞാൻ കർമ്മരംഗത്ത് വർത്തിക്കാതിരിക്കുകയാണെങ്കിൽ അപകടം ഉണ്ടാവും, ലോകം മുഴുവൻ എന്നെ അനുവർത്തിക്കും. മാത്രവുമല്ല, ഞാൻ പ്രജകളെ നശിപ്പിക്കുന്നവനാവും. എങ്ങനെ പ്രജകൾ നശിച്ചു പോവുക? പദാർത്ഥധർമ്മങ്ങൾ, ഓരോ പദാർത്ഥങ്ങളും കൈവടിയുമ്പോൾ അവയ്ക്ക് നാശമുണ്ടാവും. മനസ്സിലാവുന്നില്ലേ? അഗ്നി ചൂടായിരിക്കുന്നതിന് പകരം തണുത്തു തുടങ്ങിയിരിക്കുക. അതൊക്കെ കവിക്ക് മാത്രം ഭാവിക്കാമെന്നല്ലാതെ അങ്ങനെ അഗ്നി ഒരിക്കലും, അഗ്നിയിലൊരിക്കലും അങ്ങനെയൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലേ? കവി തണുപ്പ് കൂടിയിട്ട് പാടിയിട്ടുണ്ട്, തീക്കും തന്നുള്ളിലെ തോന്നി തുടങ്ങിതേ തീക്കായ വേണമെനിക്കുമെന്ന്.
അങ്ങനെ ധർമ്മദോഷം തീക്കുണ്ടാവോ? ഭഗവാൻ അനുവദിക്കില്ല എന്ന് പറയും. അപ്പൊ ഭൂഗുരുത്വാദി നിയമങ്ങളൊക്കെ വിട്ടുവീഴ്ച ഇല്ലാതെ പാലിക്കുന്ന ഭഗവാനെയാണ് 23-ാമത്തെ ശ്ലോകത്തിൽ പരിചയപ്പെടുത്തി തരുന്നത്. ഞാൻ ആകെക്കൂടി സങ്കരതയുടെ, സങ്കരത എന്ന് പറയുന്നത് ഇവിടെ വളരെ വിസ്തരിച്ച് നമ്മൾ പഠിക്കുന്നില്ല, ആകെക്കൂടിയുള്ള ഒരു കൺഫ്യൂഷന്റെ, അഗ്നി തണുത്തിരിക്കുക, മഴ ചുട്ടുകൊള്ളുന്നതാവുക, കേട്ടില്ലേ, ഇങ്ങനെയുള്ള സങ്കരതയ്ക്കൊക്കെ ഞാൻ കർത്താവായി പോകും. പദാർത്ഥങ്ങൾ അതിൻ്റെ ധർമ്മം ഉപേക്ഷിച്ചാലേ. സോ ഐ വോണ്ട് ഡു ദാറ്റ്. ഇത് നമുക്കുള്ള പാഠമാണ്. ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ അങ്ങോട്ട് രക്ഷിച്ചാലേ അത് ഇങ്ങോട്ട് രക്ഷിക്കും. ധർമ്മത്തെ പാലിക്കാൻ നമുക്ക് ഉത്തരവാദിത്വം ഭഗവാൻ മാതൃക കാണിച്ചു. 23-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ ഡൈനാമിസം ശരിക്കും മനസ്സിലായോ? പറയൂ. അത് മനസ്സിലായാലേ 24-ാമത്തെ ശ്ലോകത്തിലേ പോകാൻ പറ്റുള്ളൂ. ഓ ആ 24 മനസ്സിലായോ? അത് ഡൈനാമിസം. എന്നിട്ട് വേണം 25-ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാൻ. എന്താ 25-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്? സക്താ കർമ്മണ്യ വിദ്വാംസഃ യഥാ കുർവന്തി ഭാരത കുര്യാദ് വിദ്വാൻസ് തഥാ സക്തഃ ചികീർഷുർലോക സംഗ്രഹം. സക്താഹ, വളരെ ആസക്തിയുള്ളവർ, കർമ്മണി, കർമ്മത്തിൽ, അവിദ്വാംസഹ, വിദ്വത്വമില്ലാത്തവർ, ജ്ഞാനമില്ലാത്തവർ, അജ്ഞാനികൾ. ഇവിടെ അവിദ്വാംസഹ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം മനസ്സിലാക്കേണ്ടത്? 8-ാമത്തെ ശ്ലോകം മുതൽ 15-ാം ശ്ലോകം വരെ പറഞ്ഞു തന്നിട്ടുള്ള കർമ്മയോഗത്തിൻ്റെ യജ്ഞഭാവനയുടെ പാഠങ്ങൾ മനസ്സിലാക്കാത്തവർ, താൻ ശ്രേഷ്ഠ മാതൃകയായി മറ്റുള്ളവർക്ക് പ്രചോദനം അരുളണം എന്ന ഉത്തരവാദിത്വ ബോധം കൈവന്നിട്ടില്ലാത്തവർ, അവരെയാണ് ഇവിടെ അവിദ്വാംസഹ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കാമത്തിന്റെ കലുഷിതമായ താത്പര്യങ്ങൾക്ക് മുൻപിൽ ജീവിതം എന്ന മഹാത്ഭുതത്തെ അടിയറ വെച്ച ദൂരക്കാഴ്ചയില്ലാത്തവർ, അവരാണ് അവിദ്വാംസ, അവിദ്വാന്മാർ. പക്ഷെ ഭഗവാൻ പറയുന്നു, ചിലതിന് അവർ മാതൃകയാണ്. സക്താഹ കർമ്മണി അവിദ്വാംസഹ യഥാ കുറുവന്തി. കർമ്മരംഗത്ത് അവിദ്വാന്മാർ എത്രത്തോളം ശക്തിയോടുകൂടി കർമ്മരംഗത്ത് വർത്തിക്കുന്നുവോ, എന്താ അവരുടെ വിശേഷം? അവർക്ക് ഫലം കിട്ടണമെന്നുള്ളത് കൊണ്ട് മര്യാദയ്ക്ക് കർമ്മം ചെയ്യും. കുര്യാത് വിദ്വാൻ, ഈ പറഞ്ഞ പ്രകാരങ്ങളെ മുഴുവൻ മനസ്സിലാക്കി പ്രചോദിതനായിട്ടുള്ള വിദ്വാൻ കർമ്മം ചെയ്യണം. കുര്യാത് ചെയ്താലും എങ്ങനെ ചെയ്യണം? അസക്ത, അസക്തനായി. തഥാ അസക്ത, അവരെത്രത്തോളം ആസക്തിയുള്ളവരാകുന്നുവോ അത്രത്തോളം ഡിറ്റാച്ച്മെന്റോടുകൂടി വിദ്വാൻ കർമ്മം ചെയ്തോളൂ. വിദ്വാന്റെ ലക്ഷ്യം എന്താണ്? അവിദ്വാന്റെ ലക്ഷ്യം എന്താണ്? കർമ്മഫലം. വിദ്വാന്റെ ലക്ഷ്യം എന്തായിരിക്കണം? ലോകസംഗ്രഹം, ചികീർഷുഹു. ചികീർഷുഹു, ചെയ്യാൻ ആഗ്രഹിക്കുന്നവനായിട്ട്. എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവനായിട്ട്? ലോകസംഗ്രഹം. ലോകസംഗ്രഹം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം? ലോകസംഗ്രഹം ഈശ്വരന്റെ ദൗത്യമാണ്, നമുക്കൊന്നും ചെയ്താൽ തീരുന്ന കാര്യമല്ല. പക്ഷേ നിമിത്തമാത്രം ഭവ സവ്യസാചം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഈശ്വര ദൗത്യം നിർവഹിക്കുന്നതിന് നിമിത്തമാവും. അവനവന്റെ മേഖലയിൽ തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി എന്നൊക്കെ കേട്ടിട്ടില്ലേ? വിശ്വവിശാല വീക്ഷണം പുലർത്തിക്കൊണ്ട് അവനവന്റെ മേഖലയിൽ ആവുന്നത് ചെയ്യും. ചികീർഷു ലോകസംഗ്രഹം. ക്ലിയർ? ഇപ്പൊ ഭഗവാൻ എത്ര ഡൈനാമിസം കാണിച്ചു തരുന്നുണ്ട്.
അതിൽ പ്രചോദിതനായിട്ട് വേണം നമ്മൾ കർമ്മരംഗത്ത് വർത്തിക്കാൻ. ഓക്കെ, ഈ ശ്ലോകം നമ്മൾ വിസ്തരിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഒരു താക്കീത് ഇവിടെയുള്ളത് തിരിച്ചറിയാൻ സാധിക്കും. എന്താ താക്കീത് എന്നറിയാമോ? നമ്മൾ കർമ്മം ചെയ്യുന്ന സമയത്ത് ഈശ്വരാർപ്പണ കർമ്മമാണ് എന്ന് പറഞ്ഞിട്ട് ആർക്കാനും വേണ്ടിയിട്ടങ്ങോ കാണിക്കും പോലെ ചെയ്യരുത്. അങ്ങനെ ഒരു വലിയ അപകടമുണ്ട് ഭക്തന്മാർക്ക്. ഒക്കെ ഈശ്വരാർപ്പണം, അപ്പോൾ ഒരു എന്താ പറയുക, ഉത്തരവാദിത്വമില്ലായ്മ. ഞാൻ കുറേ ചെയ്തു, പിന്നെ കർമ്മണ്യേവ അധികാരസ്ഥേ മാ ഫലേഷു കദാചന നല്ല ഫലമാണ്. നോ 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 നോ. ഓക്കെ, അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ബി അലേർട്ട്, ബി കെയർഫുൾ, ബി എഫിഷ്യൻറ്റ്. അത് ആസക്തിയുള്ളവർ എങ്ങനെയാ ചെയ്യുന്നത് നോക്കൂ. ലേൺ ഫ്രം ദം. ഇസ് ക്ലിയർ? അതുകൊണ്ട് അഞ്ച് കാര്യം നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ചെക്ക് ലിസ്റ്റായിട്ട് വെച്ച് ക്രോസ് ചെക്ക് ചെയ്തോളൂ. എന്തൊക്കെയാണ്? അലേർട്ട്നെസ്, ജാഗ്രത. കർമ്മരംഗത്ത് ജാഗ്രത കുറവ് വരരുത്. നമ്പർ ടു, ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ വെറും യാന്ത്രികമായി ഇങ്ങനെ ചെയ്യരുത്, പുത്തുമ കൊണ്ടുവരണം. ഓക്കെ, നമ്പർ ത്രീ, എഫിഷ്യൻസി, സർഗാത്മകത, സോറി കുശലത. കുശലത എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ചലനം കൊണ്ട് കൂടുതൽ ഫലം. സിൻസിയറിറ്റി, ആത്മാർത്ഥത. കേട്ടില്ലേ? ലക്ഷ്യം വ്യക്തമായിട്ടുണ്ടാവണം, സേവന സന്നദ്ധതയോടുകൂടി ചെയ്യണം. അതുപോലെ എഫക്റ്റീവ്നെസ്, സഫലത. അഞ്ച് കാര്യങ്ങൾ: അലേർട്ട്നെസ്, സിൻസിയറിറ്റി, എഫിഷ്യൻസി, ക്രിയേറ്റിവിറ്റി, എഫക്റ്റീവ്നെസ്. ഒരു ഓർഡറിൽ പറഞ്ഞാൽ അലേർട്ട്നെസ് ജാഗ്രത, സിൻസിയറിറ്റി ആത്മാർത്ഥത, എഫിഷ്യൻസി കുശലത, ക്രിയേറ്റിവിറ്റി സർഗാത്മകത, എഫക്റ്റീവ്നെസ് സഫലത. ഇത്രയും ഉറപ്പാക്കണം. കേട്ടില്ലേ? ഏത് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്താലും ഈ ആളുകൾ പറയണ കേൾക്കാറുണ്ട്, ഒക്കെ ഈശ്വരാനുഗ്രഹം, ഗുരു അനുഗ്രഹം. എത്ര ഉത്തരവാദിത്വത്തോടുകൂടി പറയേണ്ട കാര്യം അത്. ഗുരു അനുഗ്രഹിച്ചിട്ട് നിങ്ങളിപ്പോൾ ചെയ്തത് ഇതാണ്. അപ്പോൾ ഗുരു എന്തൊരു മോശക്കാരനായിരിക്കണം? ഒന്നാലോചിച്ച് നോക്കൂ. ഗുരു അനുഗ്രഹം കൊണ്ട് ഇത്രയും സാധിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ, ഈശ്വര അനുഗ്രഹം കൊണ്ട് ഇത്രയും സാധിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ വലിയ ഈശ്വര ചിന്തയൊന്നും ഇല്ലാത്തവർ ഇതിനേക്കാൾ കേമായിട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഈശ്വരാനുഗ്രഹം എന്നും ഗുരു അനുഗ്രഹം എന്നും പറയണമെങ്കിൽ നമ്മൾ വേണ്ടത്ര ഉത്സാഹിച്ചിരിക്കണം. അല്ലെങ്കിൽ അത് ഗുരുവിന് മോശമാണ്, ഈശ്വരന് മോശമാണ്. പറയാൻ വളരെ സൗകര്യമാണ്. ഓക്കെ, ഒന്നും എൻ്റെതല്ല. ഇങ്ങനെയുള്ള നിരുത്തരവാദിത്വം, ഇതുകൊണ്ടാണ് ആധ്യാത്മികത ഇത്രമേൽ ആക്ഷേപിക്കപ്പെടുന്നത്. കാരണം എന്താണ്? അതിൽ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു, എല്ലാ എന്തൂസിയാസവും പോയി. പിന്നെ നാമം ജപത്തിൽ പോലും ഇല്ല ഒരു ഡൈനാമിസം. നാരായണ നാരായണ സക്താ കർമ്മണ്യ വിദ്വാംസ യഥാ കുറുവന്തി ഭാരത കുര്യാ വിദ്വാൻസ് തഥാ അസക്ത ചികീർഷു ലോകസംഗ്രഹം. ഭഗവാന്റെ വലിയൊരു ദൗത്യമാണ് ലോകസംഗ്രഹം. ആവത്ത് നമ്മൾ സമ്മാനിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതിനെന്ത് വേണം? ഇതൊക്കെ ഉറപ്പുവരുത്തിക്കൊള്ളണം. സഫലത ഇതിൽ പ്രധാനമാണ്. സഫലത എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ്നെസ്. സ്വാമി ദൃഷ്ടാന്തം പറയാറുള്ളത്, ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ഒരാൾ പന്ത് നന്നായി എന്താണ് ഭംഗിയായിട്ട് വെട്ടിച്ച് 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 കൊണ്ടുവന്ന് ആഞ്ഞടിച്ചു. ഈ അടിയുടെ ഊക്കിൽ ആൾക്ക് ബാലൻസ് തെറ്റി, അയാൾ വീണ് ഉരുണ്ട് ഉരുണ്ട് ഗോൾ വലയിലായി. പക്ഷെ അതുകൊണ്ട് ഗോളായിട്ടില്ല,
ബോളിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചില്ലേ, ബോള് പുറത്തുപോയി. അപ്പൊ അതുവരെ ഇദ്ദേഹം മാനേജ് ചെയ്തു എന്നുള്ളത് സിൻസിയറിറ്റി ഉണ്ട്, എഫിഷ്യൻസി ഉണ്ട്, എഫക്ട് എന്താണ് ക്രിയേറ്റിവിറ്റി ഉണ്ട്, എഗ്രീഡ്. പക്ഷെ വാട്ട് അബൌട്ട് ദി റിസൾട്ട്? മനസ്സിലായോ? എഫക്റ്റീവ്നെസ് ഇല്ല. ഇങ്ങനെ വേസ്റ്റ് ആവാമോ നമ്മുടെ കർമ്മങ്ങൾ? എന്നിട്ട് അതിന് യജ്ഞമെന്ന് പേര് ഒഴിക്കാമോ? എന്നിട്ടത് ഈശ്വരാർപ്പണമാക്കി എന്ന് പറയാമോ? നോ 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 നോ. ഓക്കെ, ഈശ്വരന് നിവേദിക്കേണ്ടുന്ന നൈവേദ്യം പരിശുദ്ധമായി ഭംഗിയായി ചെയ്യണ്ടേ, തയ്യാറാക്കണ്ടേ? ചീഞ്ഞളിഞ്ഞ പൂവുകൊണ്ടാണോ ഭഗവാൻ മാല കെട്ടിക്കൊടുക്കുക? അതുകൊണ്ട് നമ്മൾ ചെയ്ത് സമർപ്പിക്കുന്ന കർമ്മത്തിന്റെ ക്വാളിറ്റി, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? നല്ല ഗുണമേന്മയുള്ള കർമ്മം ഭഗവാന് സമർപ്പിക്കാൻ സാധിക്കട്ടെ. ഓർമ്മിക്കൂ ഇക്കാര്യം, ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട്. ക്രിയേറ്റിവിറ്റിക്ക് സ്വാമിക്ക് ഒരു ദൃഷ്ടാന്തം പറയാൻ ഓർമ്മ വരാറുള്ളത്, ഒരു ബസ്സിൽ സാധാരണ ഇങ്ങനെ യാചന നടത്തില്ലേ, പാട്ടൊക്കെ പാടിയിട്ട്. ഒരു ദിവസം ഇയാൾ, ഞാൻ ഒരു പാട്ട് പാടാം, ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് ചെയ്യാം. എന്നിട്ട് പാട്ടിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഒരാൾ എണ്ണീട്ട് വന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം. ഓക്കെ, പാട്ട് പാടി കഴിഞ്ഞിട്ട് അങ്ങേരുടെ ഇടയിൽ ചെന്ന് കൈ നീട്ടി ഡീസൻ്റായിട്ട് കാശ് വാങ്ങിച്ചു. അപ്പം 5 രൂപയും 10 രൂപയും ആവില്ലല്ലോ, കുറച്ച് സാമാന്യം ഭേദപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് അടുത്ത പാട്ട് ഒന്നിങ്ങനെ മൂളി. അപ്പോൾ വേറൊരാൾ എണ്ണീട്ടുന്നത് ഇയാൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം. ക്രിയേറ്റിവിറ്റി ഈ തുരേ. ക്ലിയർ? സക്താ കർമ്മണ്യ വിദ്വാംസഹ യഥാ കുറുവന്തി ഭാരത കുര്യാദ് വിദ്വാൻ സദാ സക്തഹ ചികീർഷു ലോകസംഗ്രഹം. ഇന്ന് ആധ്യാത്മികതയിലേക്കൊക്കെ ആരെങ്കിലും തിരിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരിങ്ങനെ നോക്കി, എന്ത് പറ്റിയാവോ, എന്താ കാരണം? ജീവിതം തൊലഞ്ഞു, കുടുംബക്കാരുടെ കാര്യമൊക്കെ കഷ്ടമായി, എന്താ ഇങ്ങനത്തെ ഓരോ വകയാണ്. അപ്പം നമ്മൾ ആധ്യാത്മികതയിലേക്ക് തിരിയുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്വമാണ്. കുടുംബകാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നു, ഒപ്പം ഇതും ഇങ്ങനെ ജ്വലിച്ചു നിൽക്കണം. മുഹൂർത്തം ജ്വലിതം ശ്രേയ ധൂമായ ഇതം ചിരം, രണ്ടറ്റവും കത്തുന്ന തീപ്പന്തമായി ജ്വലിക്കൂ എന്ന് പറയുക. ഇതിങ്ങനെ പുകഞ്ഞ് പുകഞ്ഞ് പുകഞ്ഞ്. സ്വാമിക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടും പറഞ്ഞിട്ട് തീരുന്നില്ലേ, വലിയ ആവേശം തോന്നുന്നു. കാരണം എന്താണ്, അത്രയും സ്ഥിതി മോശമായിരിക്കും. കർമ്മയോഗം എന്നും പേരും പറയുക, ഗുരു അനുഗ്രഹം എന്ന് വെറുതെ വീമ്പിളക്ക്, ഈശ്വരാനുഗ്രഹം എന്ന് അവകാശപ്പെടുക, ഛേ 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 ഛേ. എന്നിട്ട് അതിൻ്റെ ക്വാളിറ്റിയോ? അയ്യേ, ഒരു ഈശ്വര വിശ്വാസം ഇല്ലാത്തവർ ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്തിട്ട് ലോകത്തിന് സമർപ്പിക്കും. ക്ലിയർ? ആ, പ്രകൃതേ ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്തഃ സമാചരൻ. ഇനിയിപ്പോൾ നമ്മൾ കംപ്ലൈൻറ്റുമായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലേ. എന്താ കംപ്ലൈന്റ്? ഭഗവാനെ, ഓ യു നോ ഐ ഹാവ് സ്റ്റഡീഡ് കർമ്മയോഗത്തിന്റെ ശാസ്ത്രമൊക്കെ ഞാൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ടോ ഞാനിപ്പോൾ വലിയ എൻതൂസിയാസത്തിലാണ്, കേട്ടില്ലേ, ഐ എം വളരെയേറെ ഞാൻ ഇൻസ്പയേർഡ് ആണ്. ഓക്കെ, പക്ഷെ എന്താ ചെയ്യ, വീട്ടിലൊരാൾക്ക് ഓഫീസിലാണെങ്കിലോ? സ്വാമി, ബി എഡ് ടീച്ചേഴ്സ് അല്ല, ബി എഡ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ടീച്ചേഴ്സിനെ കുറിച്ച് പറയും. ബി എഡ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവർ ആദ്യം റിയലൈസ് ചെയ്യുക എന്താണെന്നറിയാമോ, എൻ്റെ ടീച്ചർ ബി എഡ് ഒന്നും ചെയ്തിട്ടുണ്ട് തോന്നുന്നില്ല. എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചറും ബി എഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അതെന്ത് പറ്റി? ഇത്ര നന്നായിട്ടൊക്കെ പഠിപ്പിക്കാം, പക്ഷെ അങ്ങനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ലേ. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. എന്നിട്ടോ അധ്യാപനത്തിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ ഞാൻ പുതിയതായ ഒരു ചരിത്രം എഴുതിച്ചേർക്കും. അങ്ങനെ ഇൻസ്പയേർഡായിട്ട് പോവുകയാണ്. ഇപ്പൊ പഴയ ടീച്ചർമാരൊക്കെ ഉണ്ടാവും, അവരെങ്ങനെ
ചെല്ല് ചെല്ല് എത്ര കാലം നോക്കട്ടെ. അപ്പൊ എന്താ നമ്മുടെ പ്രശ്നം? നമ്മൾ വളരെ പ്രചോദിതരാണ്. ഇപ്പൊ അറിവൊക്കെ നേടിയിട്ടേ ഇന്ന് തന്നെ ഇപ്പൊ നല്ല ഇതിലൂടെ പോവുക. വീട്ടിൽ ചെല്ലുമ്പോഴേക്കോ, ഓ കഴിഞ്ഞോ ക്ലാസ്? ഇതിന് ഭഗവാൻ പക്ഷെ പറയണ മറുപടി എന്താ അറിയാമോ? അവരെ സഹിക്കൂ, ബുദ്ധിഭേദം ജനയേ, അവർ കൊണ്ടുപോയിട്ട് ബുദ്ധിഭേദം ഉണ്ടാക്കരുത്, ഇതിങ്ങനെയൊന്നല്ല വേണ്ടത്, നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ എന്നൊന്നും പറയരുത്. നബുദ്ധിഭേദം ജനയേ, അജ്ഞാനാം കർമ്മസംഖിന, അവരജ്ഞന്മാരും കർമ്മസംഖികളുമാണ്. കേട്ടില്ലേ, തുച്ഛമായ കർമ്മഫലത്തിന്റെ ട്രാപ്പിൽ പെട്ട് ഇങ്ങനെ തിരുവാതിര കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവര്. Don't disturb them. അവരെ ചാടിക്കേറി പ്രശ്നം ഉണ്ടാക്കരുത്. പിന്നെയോ, ജോഷയേ സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ, നിങ്ങൾ കാര്യം മനസ്സിലാക്കിയ പ്രകാരത്തിൽ വൃത്തിയായി ചെയ്ത് മാതൃക കാണിക്കണം. നിങ്ങളുടെ പ്രചോദനം പോയി പോകരുത്. മനസ്സിലായില്ലേ? മറ്റൊരാള് തെറ്റ് ചെയ്യുന്നത് കാണുന്ന സമയത്ത് അത് കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കാൻ നമുക്ക് കഴിവുണ്ടാകുമ്പോഴേ തെറ്റിനെ തിരുത്താനുള്ള അധികാരം നമുക്ക് കൈവരുന്നുള്ളൂ. അതൊരു വലിയ വിഷയമാണ്. ഒരാളുടെ തെറ്റിനെ അസഹിഷ്ണുവായി തിരുത്താൻ ശ്രമിച്ചാൽ നിങ്ങൾ കൂടുതൽ വഷളാവും എന്നല്ലാതെ മാറ്റം വരില്ല. ഒരാളുടെ തെറ്റിനെ സഹിഷ്ണുതയോടെ നോക്കിക്കാണാൻ തൻ്റെ ഇടം വരുമ്പോഴേ തിരുത്താനുള്ള അധികാരം നമുക്ക് കൈവരുന്നുള്ളൂ. കാരണം എന്താണ്? ഓരോരുത്തർക്കും അവരവരുടേതായ ന്യായീകരണങ്ങളുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തെ വേറൊരാൾ തെറ്റെന്ന് നിഷേധിക്കുമ്പോൾ നിങ്ങളെ നിന്ദിക്കുന്നത് പോലെ, നിങ്ങളെ ചോദ്യം ചെയ്യുന്നത് പോലെയല്ലേ നിങ്ങൾക്ക് തോന്നുക? ഇതുപോലെയാണ് മറ്റുള്ളവരുടെ അഭിപ്രായത്തെ എതിർക്കുമ്പോൾ അവരെ എതിർക്കുന്നു എന്നാണ് അവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് സഹിഷ്ണുത പഠിക്കൂ, പാലിക്കൂ. നമ്മളെന്താ തീരുമാനിക്കേണ്ടത്? എനിക്കിങ്ങനെ ഒരു അറിവ് കിട്ടിയല്ലോ ദൈവമേ, ഇത് മനസ്സിലാക്കാൻ കഴിയാത്തവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ഓക്കേ. ദേ വിൽ ഹാവ് ദെയർ ഓൺ ജസ്റ്റിഫിക്കേഷൻസ്, റൈറ്റ്? തേങ്ങ മോഷ്ടിച്ചിരുന്നെങ്കിൽ അത് പൊതിച്ചു തിന്നാനായിരുന്നല്ലോ, വെറുമൊരു മോഷ്ടാവായ എന്നെ നിങ്ങൾ കള്ളൻ എന്ന് വിളിക്കുന്നു എന്നാണ് ഒരു കവിയുടെ കഥാപാത്രം വിലപിക്കുന്നത്. എടോ, താൻ തേങ്ങ കട്ടിട്ടല്ലേ, പൊതിച്ചു തിന്നാനായിരുന്നല്ലോ, വസ്ത്രം കട്ടതോടാ കള്ള, വസ്ത്രം മോഷ്ടിച്ചിരുന്നെങ്കിൽ അത് ഈ കാണുന്നവരുടെയൊക്കെ നാണം മറയ്ക്കുവാനായിരുന്നല്ലോ, നാണം മറയ്ക്കുവാനായിരുന്നല്ലോ, കോഴിയെ കട്ടതോ പൊരിച്ചു തിന്നാനായിരുന്നല്ലോ, പൊരിച്ചു. സാരം ഇതാണ്, ഓരോരുത്തർക്കും അവരവരുടെ ന്യായീകരണമുണ്ട്. അതുകൊണ്ട് അവരുടെ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ മനസ്സിലാക്കും. നിങ്ങളുടെ തലത്തിലേക്ക് പതുക്കെ കൂട്ടിക്കൊണ്ടുവരും. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാന കർമ്മസംഗീന ജോഷയേ സർവകർമാണി, എന്തേലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഓ ഗംഭീരമുണ്ട്, സഭാഷ് സഭാഷ് എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരും. മനസ്സിലായില്ലേ? തെറ്റ് എന്ന് പറഞ്ഞാലോ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്നുകിൽ അവര് തുടർന്ന് വരുന്ന പരിപാടിയൊക്കെ ഉപേക്ഷിച്ചങ്ങോട്ട് ഇറങ്ങിപ്പോവും, ഇല്ലെങ്കിലോ വിപ്ലവം നടത്തും. ഓക്കെ, പാരന്റിങ്ങിന്റെ രംഗത്ത് ഇത് വളരെ ചിന്തനീയമായിട്ടുള്ള വസ്തുതയാണ്. നമുക്ക് നോ എന്ന് പറഞ്ഞിട്ടേ ശീലമുള്ളൂ, വേണ്ട പറ്റില്ല. ഞാൻ ബുദ്ധിഭേദം ചെയ്യും, കേമയുണ്ട് കേട്ടോ, നല്ല ആശയമുണ്ട് എന്നിങ്ങനെ പ്രോത്സാഹിപ്പിക്കൂ. മനസ്സിലായില്ലേ? ഒരാളൊരാശയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാളെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കാൻ പറ്റും. നമ്മൾ എന്തിനു ബോധർ ചെയ്യണത്? എന്തിനു നോ എന്ന് പറയണം? അതിൻ്റെ വിപത്തുകൾ ആലോചിച്ചിട്ട് അതെന്താ അയാൾക്ക് ആലോചിക്കാൻ കഴിവില്ലേ? ജോഷയെ സർവകർമാണി, മനസ്സിലായില്ലേ? ഗംഭീര ശ്ലോകം. അപ്പൊ നമുക്ക് ഭഗവാൻ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു തരണം. എന്താ ഭഗവാൻ മനസ്സിലാക്കിയത്? നിങ്ങൾ എത്രത്തോളം തത്വബോധം കൊണ്ട് പ്രചോദിതരായാലും മറ്റുള്ളവരൊന്നും ആ സ്റ്റാൻഡേർഡിലേക്ക് വന്നോളണം എന്നില്ല. നിങ്ങളാകട്ടെ അവരുടെ ഇടയിൽ തന്നെയാണ് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. യു കനോട്ട് ഹെൽപ്. അപ്പൊ ഇത് നിങ്ങളുടെ ഒരു എന്താ പറയുക, വ്യക്തിത്വ ഭദ്രതയെ പരീക്ഷിച്ചു നോക്കാനുള്ള ഉരകല്ലാണ്. ഇവരുടെ ഇടയിലും എങ്ങനെ നിങ്ങൾക്ക് ശാന്തരായിട്ടിരിക്കാൻ പറ്റുന്നു? ഈ അറിവിന്റെ വെളിച്ചത്തിൽ, ആ ഒരു അവബോധത്തിന്റെ സ്നേഹത്തിന്റെ കരവലയത്തിൽ അവരെ കൂടി നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ?
Is it clear? ഗംഭീര ശ്ലോകം. വേണ്ടത്ര ആലോചിക്കൂ. ഈ വാക്യം എപ്പോഴും ഓർമ്മയിലുണ്ടാവട്ടെ. അപരന്റെ വീഴ്ചയിൽ അസഹിഷ്ണുവാകാതെ സഹിഷ്ണുതയോടെ അവന്റെ ന്യായീകരണം മനസ്സിലാക്കാനുള്ള സാവകാശം ഉണ്ടാവുമ്പോഴേ അവനെ തിരുത്താൻ നമുക്ക് അധികാരം കൈവരുന്നുള്ളൂ. അല്ലാതെ നടത്തുന്ന ഇടപെടലുകൾ ഹിംസയാകുന്നു. ഹിംസയാകുന്നു. ഓക്കെ, മനസ്സിരുത്തി ആലോചിക്കും. പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഹ ഗുണാഗുണേഷു വർത്തന്തേ ഇതി മത്വാ ന സജ്ജതേ. ഈ രണ്ട് ശ്ലോകങ്ങളുടെ സാരം സ്വാമി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. വാഗർത്ഥം നോക്കൂ. പ്രകൃതേ ക്രിയമാണാനി, പ്രകൃതിയാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. ത്രിഗുണതലത്തിലാണ് കർമ്മം നടക്കുന്നത്, പ്രകൃതിയിലാണ് കർമ്മം നടക്കുന്നത്. പ്രകൃതേ ക്രിയമാണാനി, പ്രകൃതേ ഗുണൈഹി, പ്രകൃതി ഗുണങ്ങളാൽ, ത്രിഗുണങ്ങളാലാണ് കർമ്മം സംഭവിക്കുന്നത്. ക്രിയമാണാനി സർവശാ, എല്ലാ കർമ്മങ്ങളും നടക്കുന്നത് ത്രിഗുണതലത്തിലാണ്, പ്രകൃതിയുടെ തലത്തിലാണ്. ഓക്കെ. അഹങ്കാര വിമൂഢാത്മാ, അഹങ്കാരത്താൽ വിമൂഢാത്മാവായിട്ടുള്ളവൻ, അഹങ്കാരത്താൽ ഡെലൂഡഡ് ആയിട്ടുള്ളവൻ. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ശരീരാദികളിൽ ഞാൻ എന്ന ബുദ്ധി പുലർത്തുന്നവൻ, ഫാൾസ് ഐഡന്റിഫിക്കേഷൻ പുലർത്തുന്നവൻ. കർത്താഹമിതി മന്യതേ, ഞാൻ കർത്താവാണ് എന്ന് വിചാരിക്കുന്നു. ഈ കർത്തൃത്വ ബുദ്ധി എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചത്? പ്രകൃതി ചേഷ്ടയിലേക്കോ ഈശ്വരനിലേക്കോ സമർപ്പിക്കണം. ഓക്കെ, പ്രകൃതി ചേഷ്ടയിലേക്ക് സമർപ്പിക്കുന്നത് തത്വവിത്തിൻ്റെ സമീപനമാണ്, ഈശ്വരനിലേക്ക് സമർപ്പിക്കുന്നത് ഭക്തന്റെ സമീപനമാണ്. ഇത് ശീലിച്ചോളാം. തത്വവിത്തു മഹാബാഹോ, തത്വവിത്താകട്ടെ ഹേ അർജുന. ആരാണ് തത്വവിത്ത്? ജഡചൈതന്യയോഹോ തത്വം യാഥാത്മ്യം യോ വെത്തി. ഇത് ജഡം, ഇത് ചൈതന്യം എന്ന് സ്വാത്മസ്വരൂപത്തെ ചൈതന്യമായി തിരിച്ചറിയുന്നവനും താതാത്മ്യങ്ങൾ പ്രാപിച്ചിട്ടുള്ളതൊക്കെ ജഡാത്മകമാണ് എന്ന് വകതിരിച്ചറിയുന്നവനുമാണ് തത്വവിത്ത്. തത്വവിത്ത് മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഹോ, ഗുണകർമ്മങ്ങളുടെ വസ്തുതകളെ വിശകലനം ചെയ്തറിഞ്ഞിട്ട് ഗുണാഹ ഗുണേഷു വർത്തന്തേ, ത്രിഗുണങ്ങൾ ത്രിഗുണത്തിൽ വർത്തിക്കുന്നു. ഇതി മത്വാ, ഇപ്രകാരം വിചാരിച്ചിട്ട് ന സജ്ജതേ. ഇതാണ് നൈഷ്കർമ്മ്യസ്ഥിതി. നൈഷ്കർമ്മ്യാത്മസ്ഥിതി ഇതാണ്. ശരീരം ചുപ്ലമായി കർമ്മരംഗത്ത് വർത്തിക്കുമ്പോഴും ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ആര്? നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപിയായ ആത്മാ. ഈ തലത്തിലേക്ക് ഉയരാനുള്ള വഴി എന്താണ്? അഹം ഭഗവത ഭൃത്യ ദാസ അസ്മി എന്ന ഭാവത്തിൽ ചെയ്യ. മനസ്സിലായില്ലേ? ഇവിടേക്കാണ് എത്തേണ്ടത്. ഇപ്പൊ കർമ്മരംഗത്തുള്ള ഒരു കുഴപ്പം ബന്ധനമാവുന്നതിന് കാരണം എന്താണെന്നറിയാമോ? കർത്തൃത്വ ബുദ്ധിയും തജ്ജന്യമായ അഭിമാനവുമാണ്. ചെയ്യലിനെ സംബന്ധിച്ച പല പ്രകാരത്തിൽ അഭിമാനം. അതെന്ത് ചെയ്യണം? അത് പ്രകൃതി ചേഷ്ടയിലേക്കോ ഭഗവാനിലേക്കോ വിട്ടു കൊടുക്കണം. രണ്ട് ശ്ലോകങ്ങളിൽ പറഞ്ഞ ആശയം മനസ്സിലായില്ലേ? ഇനി പ്രകൃതേ ഗുണസമ്മൂഢ സജ്ജന്തേ ഗുണകർമ്മസു താൻ അകൃഷ്ണവിതോ മന്ദാൻ കൃഷ്ണവിത്ത് ന വിചാലയേത്. വലിയ അഭിമാനം പുലർത്തി നടക്കുന്നവരോട് തെറ്റെന്ന് പോയി പറയരുത് എന്നാണ് അടുത്ത ശ്ലോകം പറയുന്നത്. പ്രകൃതേ ഗുണസമ്മൂഢാ സജ്ജന്തേ ഗുണകർമ്മസു, പ്രകൃതി ഗുണങ്ങളിൽ താതാത്മ്യം പ്രാപിച്ചവർ കർമ്മത്തിൽ സജ്ജരായിട്ടിരിക്കും. താൻ അവരെ അകൃഷ്ണവിതഹ മന്ദാൻ,
സമഗ്രമായി മനസ്സിലാക്കാത്ത അവരെ. കൃഷ്ണവിത്ത് അക്ഷരം മുതൽ ഭൂതം വരെയുള്ള വികാസ പരിണാമ പ്രക്രിയകളെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള തത്വജ്ഞാനി. നവിചാലയേത്, പെട്ടെന്ന് പോയിട്ട് അവരെ തടയരുത്. ഇത് നമ്മൾ ആധ്യാത്മിക സാധനാ യാത്രയിൽ പാലിക്കേണ്ടുന്ന അച്ചടക്കമാണ്. കേട്ടില്ലേ, വലിയ അച്ചടക്കമാണ്. സാധാരണ നമ്മൾ എന്താ ചെയ്യുക, ചിലരൊക്കെ തത്വബോധത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ക്ഷേത്ര ആചാരങ്ങളൊക്കെ മഹാവിഡ്ഢിത്തമാണ്, ക്ഷേത്രാചാരമൊന്നും ചെയ്യേണ്ട കാര്യമില്ല, സർവവ്യാപിയായ ഭഗവാനെ കേവലം ഒരു ക്ഷേത്രത്തിൽ കണ്ട് നൈവേദ്യാദികളൊക്കെ സമർപ്പിക്കുന്നത് വിഡ്ഢിത്തം എന്നിങ്ങനെയൊക്കെ പറഞ്ഞു കളി. നോ 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 നോ, എന്താ കാര്യം, കൃഷ്ണവിത്ത് അകൃഷ്ണവിത്തവും മന്ദണ്ണ വിചാലയേത്, അവർ പദ്ധതി ഉപേക്ഷിച്ച് പൊയ്ക്കളയും. മനസ്സിലാകുന്നില്ലേ, ഓരോരുത്തരുടെയും പാകതയ്ക്കനുസരിച്ച് അവർ പക്വതയാർജിച്ച് വരട്ടെ, നിഷേധിക്കരുത് എന്ന് പറയും. ഇത് നമ്മൾ ആരോടും പോയി പറയരുത് കേട്ടോ, ഇങ്ങനെയൊന്നും പറയണത് ശരിയല്ല എന്ന് ആരോടും പറയരുത്. ആ അവിടെ പറയുമ്പോൾ അത് കേൾക്കുക. എന്ത്, അവർ പറയണത് സത്യമാണ്, സർവവ്യാപിയായ ഭഗവാനെ ക്ഷേത്രത്തിൽ കാണുന്ന തെറ്റല്ലേ, താത്വികമായിട്ട് മനസ്സിലായിക്കോള്. അത് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവില്ലേ, അതുപോലെ ക്ഷേത്രത്തിലും പോയി തൊഴുക. കാരണം എന്താണ്, ഇത് കോംപ്ലിമെൻറ്ററിയാണ്, കോൺട്രഡിക്ടറി അല്ല. താന കൃഷ്ണവിതോ മന്ദൻ കൃഷ്ണവിത്ത് ന വിചാലയേത്. ആകെ തളർന്നിരിക്കുന്ന ഒരു രോഗിക്ക് ഗ്ലൂക്കോസ് ഒന്നിച്ചങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല, തുള്ളി തുള്ളിയായിട്ടേ കൊടുക്കാം. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. ഇനി ഭഗവാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു കൺക്ലൂഷനായിട്ടാണ് അടുത്ത ശ്ലോകം, നമുക്ക് നാളെ നോക്കാം.